വെൽക്കം ആൻഡ് താങ്ക് യു ഈ ഒരു സമയം തന്നതിന്. ഞാൻ വിചാരിച്ചത് ഒരു ചെറിയൊരു പ്രസന്റേഷൻ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ പ്രിഡോമിനന്റ്ലി ആ പ്രസന്റേഷൻ ഇംഗ്ലീഷിലാണ്, പക്ഷെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ എല്ലാം മിക്സ് ചെയ്ത് സംസാരിക്കാം. ഞാൻ സാധാരണ ജീസസ് യൂത്തില് എൻ്റെ ഒരു തുടക്കം തന്നെ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് മ്യൂസിക് മിനിസ്ട്രിയിലായിരുന്നു. ഞാൻ ഞങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് എന്ന് പറഞ്ഞാൽ 89 എൻ്റെ ഞാൻ ആദ്യം ഒരു പ്രോഗ്രാമിലേക്ക് കയറി വരുന്നത്. 89 നിങ്ങൾ ആരും ജനിച്ചിട്ടുണ്ടാകും വഴിയില്ല, മലപൂർവ്വം ആരെങ്കിലും ഉണ്ടെങ്കിലും. അപ്പോ 89 ഒരു ക്യാമ്പസ് മീറ്റിന് തൃശ്ശൂർ വിമല കോളേജിലാണ് ഞാൻ വരിക. അപ്പൊ അന്നാണ് ആ ഏതാണ്ട് ആ സമയത്താണ് ഞാൻ ഈ ജീസസ് യൂത്ത് ആയിട്ട് ഇൻവോൾവ് ആകുന്നതും. അത് ബേസിക്കലി പാട്ട് പാടാനുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ മ്യൂസിക് മിനിസ്ട്രിയിൽ കയറിയതും ഒക്കെയാണ്. അപ്പൊ ആ ഒരു തുടക്കം തൊട്ടേ ജീസസ് യൂത്തിൽ വരുമ്പോ തന്നെ എല്ലാ പ്രോഗ്രാമിനും മുമ്പും ഒരു ഒരു സ്തുതി ആരാധന, അതൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പൊ അത് അന്ന് അതെന്താണ്, എന്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്ത് പരിപാടി തുടങ്ങിയാലും അതിനുമ്പ് പ്രൈസ് വർഷിപ്പ് ആരാ ചെയ്യണേ എന്ന് ചോദിക്കും. അപ്പൊ അതാണ് ഒരു പ്രധാന ചോദ്യം. അപ്പൊ അത് അത് ടോക്കാണെങ്കിലും ഇതാണ് പ്രയർ മീറ്റിംഗ് ആണെങ്കിലും കോൺഫറൻസ് ആണെങ്കിലും പ്രൈസ് ആൻഡ് വർഷിപ്പ്. അപ്പോ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ഒരു ഗുട്ടൻസ് എന്താണെന്ന് പതുക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അതിനകത്തൊക്കെ ചാടി കയറിയെങ്കിലും, കാരണം പാട്ട് പാടാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ആദ്യം തൊട്ടേ അതിനകത്തൊക്കെ കയറി. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ? ആണെങ്കിൽ എന്തെങ്കിലും ചാറ്റിൽ ഇട്ടാ മതി നിങ്ങൾ, ഇഫ് യു ഞാൻ പറയുന്നത് എന്തെങ്കിലും രീതിയിൽ ഇത് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോ അതുകൊണ്ടാണ് ഐ തിങ്ക് ഇന്ന് ഞാൻ ഈ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ പലപ്പോഴും പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യണുണ്ടാവും. ഒരു എത്ര പേര് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഒന്ന് വെറുതെ ഒന്ന് ഒരു ഇതിടാമോ, ഒരു തംസ് അപ്പ്? അപ്പൊ എനിക്ക് അറിയാലോ, ജസ്റ്റ് ഒരു നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യോ, പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ഭാഗമായിരിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൈ ഉയർത്തി ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഓക്കെ, ക്വൈറ്റ് എ ഗുഡ് നമ്പർ അല്ലേ? ചെറുപുറ വരുന്നുണ്ട്. അപ്പൊ ഞാൻ റഫ്ലി അസ്യൂം ചെയ്യാണ് ഒരു 60% 70% ഓഫ് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നവര് എപ്പോഴെങ്കിലും ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിലെ ഭാഗമായിട്ടുണ്ടാവും. ആൻഡ് മേ ബി ബാക്കിയുള്ളവരും ഇമ്മീഡിയറ്റ്ലി, അല്ലെങ്കിൽ ജീസസ് യൂത്തിൽ പാട്ടാണെങ്കിൽ യു വിൽ ബിക്കം പാർട്ട് ഓഫ് ഇറ്റ്, ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പാർട്ടാകും. താങ്ക് യു വെരി മച്ച്. ഞാൻ ജസ്റ്റ് ഒരു ഇതറിയാൻ വേണ്ടിയാണ്, ഇട്ടിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് ദാറ്റ്സ് ഫൈൻ. അപ്പോ ഈ ഒരു കോണ്ടെക്സ്റ്റില് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലും സാധാരണ പൊങ്ങി വരാറുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലോ, യു വോണ്ട് എന്തെങ്കിലും ഒരു സാധനം കുറച്ചും കൂടി ചോദിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ ചാറ്റിൽ ഇട്ടാൽ മതി. മേ ബി ടുവേർഡ്സ് എൻഡ് നമുക്ക് കുറച്ച് സമയം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്കും പോവാം. അപ്പൊ ഞാനൊരു പ്രസന്റേഷൻ ഷെയർ ചെയ്യാണ്. എങ്ങനെയാ പ്രസന്റ് ചെയ്യാം? കാണാമറ്റുണ്ടോ? അപ്പോ ഈ പ്രസന്റേഷന്റെ ഒരു പേര് ഞാൻ ഇട്ടത് ഹാർട്ട് വർഷിപ്പ് എന്ന്. സാധാരണ ഞാൻ എന്റെ വർക്ക്ഷോപ്സിൽ യൂസ് ചെയ്യാറുള്ള ഒരു വർക്ക്ഷോപ്പ് തീമാണ് ഈ ഹാർട്ട് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞത്. കുറച്ച് നാളായിട്ട് ഒരു എക്സ്പാൻഡ് വർക്ക്ഷോപ്പ് ട്രെയിനിങ്സിലൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്. ഇതിന്റെ ഒരു പ്രധാന തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ വർഷിപ്പ് അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ഒരു ഹാർട്ടിൽ, അതിന്റെ സെന്ററിൽ എന്താണെന്ന് അറിയാതെ വേണമെങ്കിൽ നമുക്ക് കുറെ നാള് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തു പോവാം. അത് എന്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു ഷെയറിങ്. കാരണം ഒരു 5-6 കൊല്ലമൊന്നും ഒരു പിടിയില്ലാതെ പ്രൈസ് ആൻഡ് വർഷിപ്പ് വളരെ മനോഹരമായിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ബേസിക്കലി അതൊരു പാട്ട് അല്ലെങ്കിൽ ഒരു ക്വയർ അങ്ങനത്തെ ഒരു ആണെന്നുള്ള ഒരു ധാരണയിലൊക്കെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോ അത് എനിക്ക് അങ്ങനെ വളരെയധികം പറ്റിയിട്ടുണ്ട്. കുറെ നാള് കഴിഞ്ഞിട്ടാണ്
ഇതെന്താണ് വാട്ട് ഇസ് അറ്റ് ദ ഹാർട്ട് ഓഫ് വർഷിപ്പ് എന്നുള്ള ഒരു ചോദ്യമൊക്കെ വന്നു. അപ്പോ ഈ തീം എടുത്തിരിക്കുന്നത് മാറ്റ് റെഡ്മാൻ എന്ന് പറഞ്ഞ ഒരു സിംഗർ ഉണ്ട്. ആ സിംഗറിന്റെ ഒരു ഒരു വർഷിപ്പ് ലീഡർ, സോങ് റൈറ്റർ, സിംഗർ ഒക്കെയാണ്. മാറ്റ് റെഡ്മാന്റെ ഒരു പാട്ട് അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇറ്റ്സ് എ വെരി കോമൺ സോങ്. ഐ എം കമ്മിങ് ബാക്ക് ടു ദ ഹാർട്ട് ഓഫ് വർഷിപ്പ് ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് യു ജീസസ്, ഓൾ അബൌട്ട് യു എന്ന് വെച്ചാൽ ഈശോയെ ഞാൻ കുറെ വർഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ എവിടെയൊക്കെയോ പോയി, എന്നിട്ട് ഞാൻ തിരിച്ച് ഐ എം കമ്മിങ് ബാക്ക് ടു ദ ഹാർട്ട് ഓഫ് വർഷിപ്പ്. അപ്പോ ഇന്ന് പലപ്പോഴും നമ്മൾ വർഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പ്രേസ് ആൻഡ് വർഷിപ്പിന്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈശോ വിളിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഈ 100 പേരൊക്കെ വരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ, അപ്പൊ എവിടെ നിന്നൊക്കെയോ ഈശോ നിങ്ങൾ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഒരു തിരിച്ചു വരവുണ്ടല്ലോ പ്രേസ് ആൻഡ് വർഷിപ്പിന്റെ ഹാർട്ടിലേക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഈശോ ഏതെങ്കിലും രീതിയിൽ, ഗോഡ് ഇസ് കോളിങ് യു ടു ലീഡ്, മനുഷ്യരെ ഈശോയുടെ അടുത്തേക്ക് പാട്ടിലൂടെ, പ്രേസ് ആൻഡ് വർഷിപ്പിലൂടെ ഒക്കെ ലീഡ് ചെയ്യാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിവിടെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത്. ആ പാട്ടിന്റെ ഒരു കോറസ് ഇങ്ങനെയാണ്, ഐ എം കമ്മിങ് ബാക്ക് ടു ദ ഹാർട്ട് ഓഫ് വർഷിപ്പ് ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് യു. ഈശോ ഞാൻ ആരാധനയുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരുന്നു, ആൻഡ് ഇറ്റ്സ് അബൌട്ട് യു, ഇത് അങ്ങയെ കുറിച്ചാണ്. ഐ എം സോറി ലോർഡ് ഫോർ ദ തിങ് ഐ ഹവ് മെയ്ഡ് ഇറ്റ്, ഞാൻ ഇത് മറ്റ് പലത് എന്തൊക്കെയോ ഞാൻ ആക്കിയിട്ടുണ്ട്. വെൻ ഇറ്റ്സ് ഓൾ അബൌട്ട് യു, ഇറ്റ്സ് ഓൾ അബൌട്ട് യു ജീസസ്. അപ്പോ ഈശോയെ കുറിച്ചുള്ള, ഈശോ സെൻട്രലായിരിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും അത് ഞാൻ മ്യൂസിക്കിനെ സെൻട്രലാക്കാം, ചിലപ്പോ എൻ്റെ ഒരു ലീഡർഷിപ്പ് സ്കിൽസും, ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന് പ്രൈസ് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇമേജ് ആക്കി മാറ്റാം, മറ്റ് പലതും ആക്കാം, അതിനെ ഒരു ഗാനമേളയാക്കാം പ്രൈസ് വർഷിപ്പിനെ. അത് എന്തൊക്കെയോ ഞാൻ ആക്കിയിട്ടുണ്ട്, ബട്ട് ഐ എം കമ്മിങ് ബാക്ക്, ഇപ്പൊ ഞാൻ തിരിച്ചു വരുന്നു, അതിന്റെ ഒരു ഹാർട്ട് എനിക്ക് അറിയണം എന്നാണ് ഈ പാട്ടിന്റെ ഒരു കോറസിന്റെ ഒരു മേ ബി ഒരു സെൻട്രൽ പാർട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രേസും വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആളുകളായതുകൊണ്ടും, യങ് പീപ്പിൾ ആയതുകൊണ്ടും, യു ഷുഡ് ഹാവ് ഫേവറേറ്റ് സോങ് റൈറ്റേഴ്സ്, സിംഗേഴ്സ് ഒക്കെ. ഇപ്പോ ഞങ്ങളൊരു എക്സ് ബാൻഡിന്റെ ഒരു കോർഡിനേറ്റർ, അല്ല സ്പിരിച്വൽ ഡയറക്ടർ, ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ അച്ഛൻ, അറിയായിരിക്കും നിങ്ങൾ അല്ലെ. അച്ഛൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർഷിപ്പ് സോങ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ മാസിന്റെ സോങ്സ്, തൃക്കൈകളിലൊക്കെ തൊട്ടുള്ള പഴയ പാട്ടുകൾ തൊട്ട് അച്ഛൻ ട്യൂൺ ചെയ്തിട്ടുള്ള, എഴുതിയല്ല സോറി, ട്യൂൺ ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ട്. സോങ് റൈറ്റേഴ്സ്, കമ്പോസേഴ്സ് ക്രിസ്ത്യൻ സോങ്സ് എഴുതുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ടാവും. ആ സോങ്സ് ആണ് പിന്നെ നമ്മൾ എടുത്ത് പ്രൈസിങ് വർഷിപ്പിനെല്ലാം, ആരാധനക്കെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോ ബേബി കലയന്താനി, ഇങ്ങനെ പാട്ട് എഴുത്തുകാരുണ്ടല്ലോ ഇഷ്ടംപോലെ, അവരൊക്കെ എന്തിനാ സോങ്സ് എഴുതുന്നത്, എന്തുകൊണ്ടാണ് സോങ്സ് എഴുതുന്നതെന്ന് നമ്മൾ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ്. അവരാരൊക്കെയാണ്, ഞാൻ പാടുന്ന പാട്ടുകൾ ആരൊക്കെ എഴുതിയത്, ആരൊക്കെയാണ് അതിന് ഈ മ്യൂസിക് കൊടുത്തത്, അതെല്ലാം നോർമലി ഞാൻ കുറെ, ഈവൻ മലയാളം പാട്ടാണെങ്കിലും ഇംഗ്ലീഷ് പാട്ടാണെങ്കിലും ആദ്യം ചോദിക്കും, ഇത് ആരാ എഴുതിയത്, ഇതാരാ കമ്പോസ് ചെയ്തത്. ബിക്കോസ് അതിലെല്ലാം ഈ ഒരു ഒരു ഹാർട്ട് ഓഫ് വർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കോറസ് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് അറിയാവുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പാടിയിട്ട് മേ ബി വിൽ ഇതിന്റെ ബാക്കി പ്രസന്റേഷനിലേക്ക് ക്വിക്ലി പോവാം. I'm coming back to the heart of worship, and it's all about you, it's all about you, Jesus. I'm sorry, Lord, for the thing I've made it, when it's all about you, it's all about you, Jesus. I'm coming back. I'm coming back to the heart of worship, and it's all about you. It's all about you, Jesus. I'm sorry, Lord, for the thing I made it. When it's all about you. It's all about Jesus. അപ്പൊ സമയമുള്ളപ്പോൾ നിങ്ങൾ ഈ പാട്ടൊന്ന് കേട്ട് നോക്ക്. ഈ പാട്ടില് പറയുന്ന, ഈ പാട്ട് എഴുതിയത് തന്നെ ഇതുപോലെ ഒരു ഒരു പുള്ളിയുടെ ഒരു ലൈഫ് ഇൻസിഡന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ബാക്കി സ്റ്റാൻസ വായിച്ചാ നിങ്ങൾക്ക് മനസ്സിലാവും. സമയമില്ലാത്തതുകൊണ്ട് ഐ എം ഗോയിങ് അഹെഡ്. നമുക്ക് അടുത്ത
നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മള് എവിടെയൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുക? നിങ്ങളുടെ കോളേജ് ക്യാമ്പസിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ഭാഗമാകുക, നമ്മുടെ ജീസസ് യൂത്ത് പ്രോഗ്രാംസിലായിരിക്കും, മേ ബി വീടുകളിലോ ഒക്കെ ഉണ്ടാവും. അപ്പോ ഈശോയുടെ സാന്നിധ്യം ആണോ ആ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ സെന്റർ? അതാണ് ഒരു ചോദ്യം. അല്ലെങ്കിൽ ലീഡറിന്റെ സാന്നിധ്യമാണോ, അവിടെ പറയുന്ന സ്പീച്ചാണോ, അവിടുത്തെ മ്യൂസിക് ആണോ ചിലപ്പോൾ സെന്റർ വരിക? പിന്നെ അതിന് ചുറ്റുമുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ, ചിലര് അറേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് കിടന്നു കൂടും, അതാണോ സെന്റർ? ചിലപ്പോൾ സൈഡിലായിരിക്കേണ്ട കാര്യങ്ങള് പതുക്കെ പതുക്കെ നമ്മുടെ സെന്ററിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ചോദ്യം നമ്മൾ എല്ലാവരും ചോദിക്കണം. ഈശോയുടെ സാന്നിധ്യം ആണോ നമ്മുടെ സ്തുതി ആരാധന സെഷൻസിന്റെ ഹൃദയത്തിൽ എന്നുള്ളത്? അത് എനിക്ക് തോന്നുന്നു നമ്മള് നമ്മൾക്കിപ്പോ ഒരു കോർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും, അതിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ എന്തായിരിക്കും കാര്യം? അപ്പൊ അതിന്റെ ഒരു 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 പ്രധാന ചോദ്യം ഇതാണ്, എന്തിനാണ് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നത്? ഞാനത് ചോദിക്കാൻ കുറെ നാൾ എടുത്തു, ബിക്കോസ് ആ കയറിയ ഉടനെ ആ പാട്ടിന്റെ ഇൻട്രസ്റ്റിൽ കയറി, പിന്നെ മ്യൂസിക് മിനിസ്ട്രി ആയി, പിന്നെ കോഡ്സ് എടുത്ത് പാട്ട് പ്രാക്ടീസ് ചെയ്യല്ലേ, അതിന്റെ ഇടയിൽ ഇത് എന്തിനാ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം വരാൻ കുറച്ച് നാൾ എടുത്തു എനിക്ക്. കാരണം ഞാനൊരു 12th പ്രീ ഡിഗ്രി ഒക്കെ ആക്കോ തുടങ്ങിയതാ, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇത്. അപ്പോ ഈ ഒരു ചോദ്യം എല്ലാ പ്രൈസ് ആൻഡ് വർഷിപ്പ് കൂടുന്ന ആളും ആളൊക്കെ എപ്പോഴെങ്കിലും സ്വയം ചോദിക്കുകയും അന്യോന്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തിനാണ് ഞാൻ സ്തുതിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് എന്തിനാണ്? അതിന് എനിക്കൊരു പേഴ്സണൽ റീസൺ ഉണ്ടോ, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണൽ റീസൺ ഉണ്ടോ, അതെനിക്ക് കൺവിൻസ്ഡ് ആണോ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന്? അങ്ങനെ ചെയ്യാതെ, എനിക്ക് അങ്ങനെ ഒരു കൺവിക്ഷൻ ഇല്ലാതെ ഞാനൊരു സ്റ്റേജിന്റെ മുകളിൽ കയറി എനിക്ക് ഞാൻ എത്ര നിന്നാലും എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ മ്യൂസിക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, എനിക്ക് അവിടുത്തെ ഒരു ഡൈനമിക്സ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊരു പേഴ്സണൽ റീസൺ ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ക്വിക്ലി ഷെയർ ചെയ്യുകയാണെങ്കിൽ, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് വെച്ചാൽ, ജീസസ് യൂത്തിൽ എനിക്ക് ബാക്കിയെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു, മ്യൂസിക് ഇഷ്ടമായിരുന്നു, ആർട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ വരുമ്പോൾ എൻ്റെ 89 തന്നെ അൽഫോൺസ് ഉണ്ട് എൻ്റെ ഞങ്ങളുടെ കൂടെ, ഞാൻ അൽഫോൺസിനെ പരിചയപ്പെടുന്ന 89 തൃശ്ശൂർ ക്യാമ്പസ് മീറ്റിൽ വെച്ചാണ്. അന്ന് അൽഫോൺസ് ഒരു അൽഫോൻസ് ആർട്ട് ചെയ്യുന്ന ആളാണ്, ഐ ഡോണ്ട് നോ ഇഫ് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അൽഫോൻസ് നന്നായിട്ട് വരക്കും. അപ്പൊ പണ്ടൊക്കെ അൽഫോൻസ് ലോഗോ ഡിസൈൻ ചെയ്യും, അപ്പൊ അന്നത്തെ ലോഗോ അൽഫോൻസ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അത് ഇങ്ങനെ തെർമോക്കോളിലൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു രൂപമാണ് എനിക്ക് അൽഫോൻസിന്റെ ഉള്ളത്. ആദ്യം തന്നെ സ്റ്റേജിൽ ലോഗോ ഡിസൈൻ ചെയ്ത് ക്യാമ്പസ് മീറ്റ് 89 എന്നൊക്കെ എഴുതി അങ്ങനത്തെയൊക്കെ. അപ്പൊ അങ്ങനെ കുറെ പേര് ഞങ്ങള് ആ സമയത്ത് ഒരു അനുഭവം കിട്ടിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊരു വലിയ യാത്രയാവുന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു. ഞങ്ങള് സാധാരണ ഒരു പരിപാടി, അപ്പൊ വീക്കെൻഡ് വന്നു, പാട്ട് പാടി തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് വിചാരിച്ച ആളുകളാണ്. ഇപ്പോതേ 10-45 വയസ്സായി, ആ യാത്ര തുടരുകയാണ്. അപ്പൊ ചിലപ്പോ നമ്മള് ഈ ഒരു ടേൺ എടുക്കുന്ന, നമ്മള് ജസ്റ്റ് ഒന്ന് കയറിയ മറ്റിങ്ക്ലാശ് ആകുമ്പോൾ പഴയ പോലെ നമ്മൾ തിരിച്ചു വരും വിചാരിച്ച് കയറിയതാണ് അന്ന് പലരും. അന്ന് കയറിയവരാരും ഇറങ്ങിയിട്ടില്ല അത് കുറെ ആളുകൾ. അപ്പോ ഈ ഒരു അങ്ങനെ ഒരു യാത്രയില് അവിടെ വെച്ചാൽ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഈശോയുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് തിരിച്ച് ഞാൻ വന്നു, ഞാൻ ഇവിടെ ഒരു പ്രയർ ഗ്രൂപ്പിൽ പോയി തുടങ്ങി എറണാകുളത്ത്. പക്ഷെ എനിക്ക് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഇതിന്റെ ഗുഡ്ടൻസ് പിടികിട്ടില്ല. എന്തിനായിരിക്കണം ദൈവം നമ്മളോട് പറയുക എന്നെ സ്തുതിക്കും നിങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് അതിലൊരു അരോചകത്വം, അത് എന്തിനാ ദൈവം? അതേപോലെ നമ്മള് പൊളിറ്റീഷ്യൻസ് ഒക്കെ, ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞുള്ള പൊളിറ്റീഷ്യൻസ്, അല്ലെങ്കിൽ നമ്മള് ലാലു പ്രസാദ് യാദവ് എനിക്ക് ഇഷ്ടമുള്ള ഒരു പൊളിറ്റീഷ്യൻ, അങ്ങനത്തെ ഒരു ആള് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. ഒരു പൊളിറ്റീഷ്യനെ ആലോചിച്ച് നോക്കിയാൽ അവർക്ക് ഇഷ്ടമായിരിക്കും, അവർക്ക് ചുറ്റും ആളുകൾ നിന്നിട്ട് അവരെ സ്തുതിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നു അല്ലെ, ജയ് വിളിക്കുകയും. അപ്പൊ അവര് പറയും ആ കൊള്ളാം, കുറച്ചുകൂടി പോരട്ടെ, നല്ല 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 സ്തുതി. ആ ഭാഗത്ത് നിന്ന് കേൾക്കുന്നില്ലല്ലോ, കുറച്ച് ഒച്ച അവിടെ നിന്നാകാം, ഇവിടെ ഒന്നും കേൾക്കുന്നില്ലല്ലോ, ഇവിടെ നിന്ന് ഇത്തിരി ശബ്ദം കൂട്ടിക്കോ എന്നൊക്കെ പറയുന്ന തരം. പക്ഷെ ദൈവം അങ്ങനെ, ദൈവത്തിന് അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ആലോചിക്കാനോ, അത് എന്തിനായിരിക്കണം ദൈവം ബൈബിളിൽ പറയുക സ്തുതിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ഇവരെല്ലാം എന്തിനാ പറയണത്? ദൈവം വലിയവനാണ്, ദൈവം വലിയവനാണെങ്കിൽ നമ്മൾ താഴത്തു നിന്ന് അത് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? എനിക്കൊട്ടും ആ ഒരു സമയത്ത്, എസ്പെഷ്യലി ഒരു 17-18 ഒക്കെ ഉള്ള സമയത്ത് എനിക്കൊട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ജനറലി അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല, ഒരു എല്ലാവരും ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഞാനും കൈപൊക്കി അങ്ങനെ അങ്ങനെ പോകും, വലിയ ഒരറ്റെത്തിയല്ല ഞാൻ പൊട്ടിത്തിരിക്കാറ്. അപ്പൊ ഞാൻ അതിന്റെ കൂടെ അങ്ങനെ കൈയൊക്കെ പൊക്കി അങ്ങനെയൊക്കെ, പാട്ട് ഇഷ്ടമായിരുന്നോണ്ട് മ്യൂസിക്കിൽ ചേർന്ന് അങ്ങനെ അങ്ങനെ പോകും. പക്ഷെ എന്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായി, എന്ത് ദൈവത്തിനൊരു ഈഗോ പ്രോബ്ലം ഉള്ള പോലെ, ഡസ് ഗോഡ് ഹാവ് എൻ ഈഗോ പ്രോബ്ലം? ഈ ദൈവത്തിനെ നമ്മളെല്ലാം സ്തുതിച്ചുകൊണ്ടിരിക്കും, അതെന്താണ് അതിന്റെ ഒരു പരിപാടി?
അത് ആ ചോദ്യം എൻ്റെ ഉള്ളിൽ കുറെ റാങ്കിൾ ചെയ്തു. ഞാൻ പ്രൈസ് ആൻഡ് വർഷിപ്പിനൊക്കെ പോകുമെങ്കിലും എൻ്റെ ഉള്ളില് എന്തിനാണ് നമ്മൾ ദൈവം വലിയവനാണെന്ന് വിളിച്ചു പറയേണ്ട, ദൈവത്തിനോട് തന്നെ പറയേണ്ട കാര്യമുണ്ടോ, ബാക്കിയുള്ളവരോട് പറയേണ്ട കാര്യമുണ്ടോ? അത് ഒരു, അത് എൻ്റെ ലൈഫിൽ ആ സമയത്ത് ഐ വാസ് ഗോയിങ് ത്രൂ ക്രൈസിസ്. ഞാൻ എൻ്റെ ഫാദർ ഒരു സ്ട്രോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ ഫാമിലി നല്ല ക്രൈസിസിലായിരുന്നു. ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് ഡാഡി മൂന്നാറിലായിരുന്നു. അപ്പോ ജോലി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ആദ്യം അവിടെ വെച്ച് ഒരു 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 സൈഡ് കാല് പാരലൈസ്ഡ് ആയി, ഒരു സ്ട്രോക്ക് വന്നു. പിന്നെ അഞ്ചാറ് കൊല്ലം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ നല്ല സ്ട്രഗിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന, ഞാൻ പ്രീ ഡിഗ്രിക്കാണ് ഞാൻ ഈ ജീസ് യൂത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അന്ന് പ്രീ ഡിഗ്രിയാണ്, അപ്പൊ 12th class. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സമയത്ത് ഫാദർ ഒരു സ്ട്രോക്ക് വന്ന് ഫാദർ മരിച്ചു. ആ സമയത്ത് ഞാൻ ഏറ്റവും എൽഡസ്റ്റ്, എനിക്കൊരു യങ്ങർ സിസ്റ്റർ ബ്രദർ ഉണ്ട്. അപ്പൊ എല്ലാവരും വന്ന് പറഞ്ഞു നീയാണ് ഇനി കുടുംബം നോക്കണ്ടേ, എല്ലാവരുടെ കാര്യങ്ങളും നോക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റും എനിക്കില്ലായിരുന്നു. എനിക്ക് രാത്രിയാവുമ്പോ ഒരു ഉറങ്ങാനുള്ള ഒരു പേടി, പകലാവുമ്പോ മാക്സിമം ശബ്ദം ഉണ്ടാക്കുക, റോക്ക് ബാൻഡ് പ്രാക്ടീസിന് പോവുക, എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആകുക, ഈ ചോദ്യങ്ങളും ഈ പേടികളും ഒന്നും വരാതിരിക്കാൻ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണല്ലോ മാക്സിമം ശബ്ദം ഉണ്ടാക്കുക എന്നുള്ളത്, പുറത്തും അകത്തും എല്ലാം. അപ്പൊ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സമയം. അപ്പൊ ആ സമയത്ത് എനിക്ക് ജീസ് യൂത്തിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർ, സിസ്റ്ററിനെ അറിയാം, ഞാൻ സിസ്റ്റർ എൻ്റെ ടീച്ചറും ആയിരുന്നു ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. സിസ്റ്റർ എന്നെ കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു, ഷെൽട്ടൻ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നത്. അപ്പൊ എനിക്ക് ഉള്ളിൽ ചിരി വന്നു. എന്ന് വെച്ചാൽ ആദ്യം എനിക്ക് സ്തുതിയോടെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ സിസ്റ്റർ പറയാ ഫാദർ മരിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ അതെന്തോ എനിക്കത് ഒരു ദൈവത്തിനെ കളിയാക്കുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് തോന്നി. പക്ഷെ ആ സമയത്ത് വേറെ ഒന്നും ഇല്ലായിരുന്നു എനിക്ക്, ബിക്കോസ് ഫാമിലി വാസ് ഗോയിങ് ത്രൂ ക്രൈസിസ്. എന്റെ മദർ ഒരു സ്റ്റെനോടൈപ്പിസ്റ്റ് ആയിരുന്നു, ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഫുള്ളി ഇടിച്ചു നിന്നു. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അപ്പൊ ആ സമയം മുഴുവൻ ഞാൻ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അതായത് ഞാൻ വലുതായി, ഞാൻ ജോലി കണ്ടുപിടിച്ച്, ഞാൻ ഈ കുടുംബത്തിന് ഞാൻ ഇങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു എന്റെ കയ്യിലാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്, അങ്ങനത്തെ ഒരു ചിന്ത സ്ട്രോങ് ആയിട്ട് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഈ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സിസ്റ്ററിനെ അറിയാം. സിസ്റ്റർ ഒരു വളരെ ജെനുവിൻ സിസ്റ്ററാണ്. എന്റെ ഫാമിലി ക്രൈസിലൊക്കെ ആയിരുന്നപ്പോ വീട്ടിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്ററൊക്കെ. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ ഉള്ളില് ഞാൻ പറയാൻ തുടങ്ങി, ദൈവമേ എനിക്കറിയില്ല ഇത് എന്താ സംഭവിക്കണേന്ന്, ബട്ട് ഐ താങ്ക് യു, അല്ലെങ്കിൽ ദൈവമേ ഞാൻ സ്തുതിക്കുന്നു എന്ന് ആ വാക്കുകളിൽ പറഞ്ഞാന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഒരു സ്തുതിയുടെ ഒരു സാധനം വന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞു, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എൻ്റെ ജീവിതത്തില് ഭയങ്കര ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. എൻ്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു എനിക്ക്. അതെല്ലാം സോർട്ടഡ് ആയി, എൻ്റെ ബ്രദറിന് ജോലി കിട്ടി, സിസ്റ്റർ മാരീഡ് ആയി. എന്നാൽ ഇതിലൊന്നും ഞാൻ വലുതായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ ദൈവം ഇടപെട്ട് ഓരോ സമയത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ സ്തുതിച്ചു തുടങ്ങിയപ്പോഴാണല്ലോ ഈ ഒരു സംഭവങ്ങൾ വന്നതെന്ന് പതുക്കെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഹോളി സ്പിരിറ്റിനോട് ചോദിച്ചു എന്തായിരിക്കും സംഭവിക്കുക. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അതിനൊരു ഉത്തരം വന്നത് എനിക്ക്. എനിക്ക് വന്ന ഉത്തരം ഇങ്ങനെയായിരുന്നു, വെൻ ഐ പ്രേസ് ഗോഡ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നത്തിങ് ഹാപ്പൻസ് ടു ഗോഡ്, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വം കൂടുന്നില്ല അല്ലെങ്കിൽ കുറയുന്നില്ല, ബട്ട് സംതിങ് ബ്യൂട്ടിഫുൾ ഹാപ്പൻസ് ടു മീ, എന്തോ എനിക്ക് എന്തോ ബ്യൂട്ടിഫുൾ എന്റെ ജീവിതത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം സംഭവിക്കുന്നു. അപ്പൊ അത് എനിക്ക് ഒരു ഫ്ലിപ്പ് കിട്ടി, എനിക്ക് മനസ്സിലായി എന്തിനായിരിക്കും. പിന്നീട് സ്ക്രിപ്ചർ ബൈബിളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പൊ ഏഷ്യയുടെ പുസ്തകം 60:18 ഇങ്ങനെ പറയണ, അതായത് സ്വർഗത്തിന്റെ കവാടങ്ങളെ സ്തുതിയെന്നും അതിന്റെ മതിലുകളെ രക്ഷയെന്നുമാണ് വിളിക്കുന്നത്. അപ്പോ സ്തുതി എപ്പോഴും ഒരു തുറക്കുന്ന ഒരു ഡോർവേ പോലെയാണ് ബൈബിളിൽ പറയാ, ഡോറ് ഗേറ്റ് എന്തോ തുറക്കുന്നു സ്തുതി. അപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയപ്പോഴും ഞാൻ ദൈവത്തോട് അടച്ചിട്ടിരുന്ന ഞാൻ എന്റെ ഒരു തീരുമാനമെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോ ദൈവത്തിനെ എൻ്റെ ജീവിതത്തിൽ എൻട്രി കൊടുത്തപ്പോ, അതിനുമുമ്പ് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതം എങ്ങനെ വേണം, ഞാൻ ഇങ്ങനെ വലുതായി എനിക്ക് ഇങ്ങനത്തെ ജോലി കിട്ടി. സ്തുതിച്ചു തുടങ്ങിയപ്പോ പതുക്കെ എൻ്റെ തലേന്ന് അത് മാറാൻ തുടങ്ങി. അപ്പൊ ദൈവം എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ദൈവത്തിനും അതിനേലും വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല ഞാൻ അഡ്വർടൈസിംഗിൽ വരും. ഇന്ന് ഞാൻ നോക്കുമ്പോൾ അഡ്വർടൈസിംഗിൽ ഇന്ത്യയിലെ തന്നെ top 3 agencies വർക്ക് ചെയ്യാൻ പറ്റി, വളരെ വലിയ ക്യാമ്പയിൻസിൽ ഇൻവോൾവ് ആകാൻ പറ്റി, നാഷണൽ ആയിട്ടുള്ള
മ്യൂസിക്കിന്റെ ഇതിലാണെങ്കിലും ഈശോ എന്നെ റെക്സ് ബാൻഡിൽ കൊണ്ടുവന്നാക്കി. വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള മനുഷ്യർ, സ്റ്റീഫൻ ദേവസി, അൽഫോൻസ്, ഞങ്ങളെല്ലാം ഒന്നിച്ചു വന്നു. ആ സമയത്ത് വന്നു ലോകത്തിലെ 10-26 രാജ്യങ്ങളിൽ കോൺസേർട്സ് ചെയ്യാൻ പറ്റി പല യങ് പീപ്പിളിന്. അപ്പൊ ഈ ഒരു സ്തുതി, ചെറിയൊരു ഡോറ് സ്തുതിയുടെ തുറന്നപ്പോ അത് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ തുറന്നു കൊടുക്കാൻ ഒട്ടും ഈസി അല്ല. എന്റെ കൺട്രോൾ വിട്ടു കൊടുക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് എനിക്ക്. എന്റെ ജീവിതത്തിൽ പോലും ഇത്രയും കാര്യങ്ങൾ ഈശോ ഓപ്പൺ ചെയ്തു. ഒരു ചെറുതായിട്ട് സ്തുതിക്ക്, അതായത് ഈ വെൻ ഐ സ്റ്റാർട്ടഡ് പ്രേസിങ് ഗോഡ്, അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ സ്തുതിക്കുമ്പോൾ എന്താ പറയുന്നത്. ആക്ച്വലി വി ആർ സെയിങ് ഗോഡ് ഇസ് ബിഗ് അല്ലെ, ദൈവം വലിയ, പല രീതിയിൽ നമ്മളത് പറയും, പക്ഷെ ദൈവം വലുതാണെന്ന് പറയും. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ അവർക്കൊരു പ്ലാൻ ഉണ്ട്. സ്തുതിക്കുമ്പോ നമ്മൾ പറയുന്നത് ദൈവമേ എന്റെ പ്ലാനിനേക്കാൾ വലുതാണ് അങ്ങയുടെ പ്ലാൻ, അതെന്തായാലും. അപ്പോ അത് പറഞ്ഞു കഴിയുമ്പോ കളി മാറും കംപ്ലീറ്റ്ലി. അതുകൊണ്ടാണ് പലപ്പോഴും സ്തുതിക്കുമ്പോ ഹീലിങ്സ് കിട്ടുന്നത്, സ്തുതി ആരാധനയുടെ സമയത്താണ് ബന്ധനങ്ങൾ മാറുന്നതെന്നൊക്കെ പറയുന്നത്. പലപ്പോഴും ആളുകൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു കൺട്രോൾ ഉണ്ടല്ലോ, ദൈവത്തിന് ഇടപെടാൻ ഒരു ചാൻസ് കൊടുക്കില്ല, കാരണം ഞാൻ എന്റെ പ്ലാൻസ് വളരെ വാട്ടർ ടൈറ്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് കുറെ നാളെടുത്തു എനിക്ക് മനസ്സിലായി. ഞാൻ ജീസിയൂത്തിലൊക്കെ ഉണ്ടെങ്കിലും, ഞാൻ പ്രേസിങ് വർഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും, പല പ്രയർ മീറ്റിംഗ്സിന് പോകണ്ടെങ്കിലും 10-12 കൊല്ലം എടുത്തു എനിക്കിത് പിടിയിട്ട. ഇത് അപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനാണ് ആളുകളെ ഞാൻ പ്രേസിങ് വർഷിപ്പിലേക്ക് ലീഡ് ചെയ്യുന്നതിന്റെ ഒരു ബ്യൂട്ടി. ഒരാള് വരുന്നു, അയാൾ ഒരു അരമണിക്കൂർ പ്രേസിങ് വർഷിപ്പിൽ ഇരിക്കുന്നു, ആ സമയത്ത് ദൈവത്തിലേക്ക് ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ എന്റെ ലൈഫ് മാറിയ പോലെ അയാളുടെ ലൈഫ് മാറും. ഒരു അരമണിക്കൂറിന്റെ കേസേ ഉള്ളൂ, അതില് കളി മാറും അയാളുടെ ജീവിതത്തിന്റെ. അപ്പോ ആ ഒരു അൺലോക്ക് ഗിഫ്റ്റ് ആണ് ഈ പ്രേസ് ആൻഡ് വർഷിപ്പിന്റെ സമയത്ത് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് മുന്നിൽ, ആളുകളുടെ മുന്നിൽ നിൽക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് വരാൻ തുടങ്ങി. ഞാൻ വെറുതെ കുറച്ച് പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പഠിപ്പിക്കാനോ എന്റെ എന്തെങ്കിലും സ്കിൽസ് കാണിക്കാനോ അല്ല നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആ 10-20 പേര് മേ ബി അവർക്കൊരു ഒറ്റ എൻകൗണ്ടർ കിട്ടിയാൽ മതി, അവരുടെ എവിടെയെങ്കിലും ഒരു ഡോർ തുറന്നാൽ their life will change. ഇതാണ് വലിയൊരു കൺവിക്ഷൻ എന്റെ. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് വളരെയധികം ഫ്രീഡം ഉണ്ട്. എനിക്കൊന്നും കാണിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സംഭവങ്ങൾ കാണിക്കാൻ, ഞങ്ങളുടെ എക്സ്പാൻഡിലാണെങ്കിലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രേസ് ആൻഡ് വർഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസം വന്നു തുടങ്ങി. ഈ സഭയിലാണെങ്കിലും ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നിങ്ങൾ ഐ ഡോണ്ട് നോ ചർച്ച് ഹിസ്റ്ററി അറിയാമെങ്കിൽ, ചർച്ച് ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ഈ ദൈവത്തിന്റെ സാന്നിധ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രിഡോമിനന്റ്ലി പ്രസംഗത്തിലൂടെയായിരുന്നു. അതായത് വലിയ സെയിൻസും അവരൊക്കെ ആളുകളെ മീറ്റ് ചെയ്ത് പ്രസംഗിക്കുമ്പോൾ ആളുകൾ കൺവിൻസ്ഡ് ആവും. ഇഗ്നേഷ്യസ്, ലയോളം, അങ്ങനെയുള്ള ജെസ്വിറ്റ്സ് ഒക്കെ ഈ ഗോസ്പെൽ സ്പ്രെഡ് ചെയ്തത് അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ഈ സെഞ്ചുറിയിൽ, അതായത് ഒരു 1960s നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ ഒരു കരിസ്മാറ്റിക് മൂവ്മെന്റ് തുടങ്ങിയത്, റോക്ക് മ്യൂസിക് ഒക്കെ തുടങ്ങിയ സമയത്ത്, അതായത് ബീറ്റിൽസ് മ്യൂസിക്കില്, ക്ലാസിക്കൽ മ്യൂസിക്കിൽ നിന്ന് റോക്ക് മ്യൂസിക്കിലേക്കൊക്കെ ഒരു പോപ്പുലർ മ്യൂസിക് ഷിഫ്റ്റ് വന്ന സമയത്താണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് വന്നത്. അതായത് 1960s കുറെ യങ് പീപ്പിൾ ഇരുന്നിട്ട് കോളേജ് പിള്ളേർ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് വന്നതോടുകൂടി ആണ് വേർഷിപ്പ് ലീഡേഴ്സ് വരാൻ തുടങ്ങിയത്. അതായത് വലിയ പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളൊന്നും അല്ല, പക്ഷെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതുവരെ ദൈവത്തിനോട് ക്ലോസ്ഡ് ആയിരുന്ന ആളുകൾ ദൈവത്തോട് തുറക്കാൻ തുടങ്ങി. അതായത് വേറെ പ്രസംഗം ഒന്നുമില്ലാതെ ജസ്റ്റ് ആ സ്തുതിയുടെ ആരാധനയുടെ സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു കോണ്ടാക്ടില് ആളുകൾക്ക് ലോജിക് ഒന്നും ഇല്ലാതെ, അവരുടെ ലോജിക്കിന്റെ അപ്പുറത്തേക്കൊക്കെ ദൈവം. അതാണ് ഇന്ന് ധാരാളം വേർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ഡോൺ മോഹൻ, അല്ലെങ്കിൽ മാറ്റ് റെഡ്മാൻ, മാറ്റ് മേയർ കാത്തലിക് വേർഷിപ്പ് ലീഡറാണ്. പിന്നെ നമ്മൾ തന്നെ ഇവിടെ ധാരാളം നമ്മുടെ ശാലോമിലൊക്കെ കേരളത്തിൽ ഇഷ്ടംപോലെ വേർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവരെല്ലാം പലപ്പോഴും പ്രസംഗകരൊന്നുമല്ല, ഇവര് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നേ ഉള്ളൂ, അവിടെ ആളുകൾ ടച്ച്ഡ് ആവും. അതൊരു ഭയങ്കര ഷിഫ്റ്റ് ആയിരുന്നു ചേർച്ചിൽ. അതായത് ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രസംഗം ഇല്ലാതെ, ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ ഒരു ആർഗ്യുമെന്റ് ഒന്നും ഇല്ലാതെ ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോമെന്റിൽ, ഒരു എക്സ്പീരിയൻസിൽ കൂടി ദൈവം കമ്മ്യൂണിക്കേറ്റഡ് ആവും. അത് ഭയങ്കര ഒരു ഷിഫ്റ്റ് ആയിരുന്നു. അത് ഈ കാലഘട്ടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മീഡിയയിലൊക്കെ ഈവൺ സെക്യുലർ ആളുകൾ ഒരു എക്സ്പീരിയൻസിൽ കൂടിയാണ് ആളുകളെ കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ മൂവീസ് എടുക്കുവാണെങ്കിലും
മ്യൂസിക് വീഡിയോസ് എടുക്കുവാണ്. ഞാൻ അഡ്വർടൈസിംഗിലാണ് വർക്ക് ചെയ്യണം. ഞങ്ങൾ കമേഴ്ഷ്യൽസ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആളുകള് ഒരു പരസ്യം ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടമായ അവർക്ക് അതിന്റെ പ്രോഡക്റ്റിനെയും ഇഷ്ടമാവും എന്ന് പറയുന്നത്. അപ്പോൾ ഹോളി സ്പിരിറ്റും അതുപോലത്തെ ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്ന് പ്രൈസ് ആൻഡ് വേർഷിപ്പ് വന്നത്. ജീസസ് യൂത്ത് കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്ന് വന്നതുകൊണ്ട് ജീസസ് യൂത്തിലും ഈ പ്രൈസ് ആൻഡ് വേർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. നമ്മളും വലിയ പ്രാസംഗികരൊന്നും ജീസസ് യൂത്തിൽ ഇല്ലാതിരിക്കും. ഉണ്ട്, കുറെ നല്ല പ്രാസംഗികരുണ്ട്. പക്ഷെ നമ്മളും ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പലപ്പോഴും ഇങ്ങനെ ചെറിയ ഗ്രൂപ്പുകളിലെ ഈശോയുടെ അനുഭവത്തിൽ കൂടിയാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ആണ് ജീസസ് യൂത്തിന് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെല്ലാം കുറച്ചൊരു ഇങ്ങനെ ഒരു ഇതിൽ വീഴാൻ തുടങ്ങി എനിക്ക്. അതായത് ഇതാണ് നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുമ്പോൾ ഇതാണ് ആളുകളിൽ സംഭവിക്കുന്നത്. ഞാൻ ടൈം ആവുകയാണെങ്കിൽ നിങ്ങൾ പറയണേ, ഞാൻ ക്വിക്ലി പോവാണ്. അപ്പോൾ ഇത് ഈ ഒരു വ്യത്യാസം ഇസ് എ ബിഗ് തിങ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുമ്പോൾ അപ്പൊ ഇതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. വെൻ ഐ പ്രൈസ് ഗോഡ്, നമുക്ക് ഒരുമിച്ച്, എനിക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിലും ഒരുമിച്ച് ഇതൊന്ന് പറഞ്ഞാലോ സ്ലോ ആയിട്ട്. വെൻ ഐ പ്രൈസ് ഗോഡ്, നത്തിങ് ഹാപ്പൻസ് ടു ഗോഡ് ബട്ട് സംതിങ് ബ്യൂട്ടിഫുൾ ഹാപ്പൻസ് ടു മീ. ബ്യൂട്ടിഫുൾ, അത് തന്നെയാണ് നമ്മൾ ഒരുമിച്ച്. വെൻ വി പ്രൈസ് ഗോഡ്, നത്തിങ് ഹാപ്പൻസ് ടു ഗോഡ് ബട്ട് സംതിങ് ബ്യൂട്ടിഫുൾ ഹാപ്പൻസ് ടു അസ്. ഒരു ഗ്രൂപ്പിലും അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ ഈശോയെ കണ്ടുമുട്ടാനുള്ളൊരു മോമെന്റ്, ഒരു നിമിഷം, ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം, പാട്ട് പാടണം, അങ്ങനെ അങ്ങനെ ഒരു ഇതിനേക്കാളും ഒക്കെ ഈശോയെ മീറ്റ് ചെയ്യാനുള്ളൊരു ഒരു ആംബിയൻസ് അവിടെ ഉണ്ടാക്കുക, അതാണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞാനൊരു വേർഷിപ്പർ ആണോ? അതായത് ഞാനിപ്പോ സാധാരണ ബസ്സിൽ പോകുമ്പോൾ എന്റെ മനസ്സിൽ ഈശോയെ ആരാധിക്കാറുണ്ടോ, ഈശോയെ താങ്ക് യു എന്ന് പറയാറുണ്ടോ? പറയാത്ത ഒരാള് പെട്ടെന്ന് സ്റ്റേജിൽ കയറി പറയുമ്പോൾ അതൊരു ഡ്രാമയായി തീരും. പലപ്പോഴും ആദ്യത്തെ ഒരു 5-6 കൊല്ലം, ഒരു 8-10 കൊല്ലമൊക്കെ ഞാൻ പലപ്പോഴും ഈ ഒരു ഡ്രാമ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ സ്തുതിയില്ല, പക്ഷെ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര സ്തുതി. അതായത് ഞാൻ ഇപ്പൊ സാധാരണ എന്റെ ജീവിതത്തിലോ എന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴോ എന്റെ ജോലി സ്ഥലത്തോ ഒന്നും സ്തുതിയില്ല എന്റെ മനസ്സിൽ. പക്ഷെ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര സ്തുതി. അപ്പോ ഇതൊരു ഹിപ്പോക്രസി ആകാനായിട്ട് നമുക്ക്, എസ്പെഷ്യലി പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർക്ക്, അപ്പൊ നമുക്ക് ഒരു പ്രൈസ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു നീഡ് ഉണ്ട് നമ്മള്. എന്ന് വെച്ചാൽ നമ്മൾ യൂസ്ഡ് അല്ലെങ്കിൽ, നമ്മൾ ഇങ്ങനെ പറയണത്, പബ്ലിക് പ്രൈസ് ഷുഡ് ബി ആൻ ഓവർഫ്ലോയിങ് ഓഫ് വാട്ട് ഹാപ്പൻസ് പ്രൈവറ്റ്ലി. പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സ്ഥാന സംഭവങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം പബ്ലിക് ആയിട്ട് സംഭവിക്കേണ്ടത്. പ്രൈവറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതൊരു ഫേക്ക് ആണെന്നും ഹിപ്പോക്രസി ആണെന്നും ഒരു നാടകമാണെന്നൊക്കെ ആളുകൾ പറയുന്നു. അപ്പോ ഇത് എനിക്ക് തോന്നുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം പ്രൈസ്. അതായത് ചിലപ്പോൾ നമ്മൾ യൂസ്ഡ് അല്ലായിരിക്കും. അപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ 5 അലാം വെക്കും. ഇപ്പൊ 11 മണിക്ക് ഒരു അലാം ഉണ്ട് എന്റെ ഓഫീസിൽ, പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിക്കുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രൈസ് ചെയ്യാൻ മറന്നു പോകും ദൈവം ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ. കാരണം ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറി കഴിഞ്ഞു. അപ്പൊ ഒരു 5 അലാം വെക്കും പല സമയത്തായിട്ട്. ഇത് അടിക്കുമ്പോൾ ചില സമയത്ത് അത് മറന്നു പോകും, പക്ഷെ ചിലപ്പോൾ അടിക്കുമ്പോൾ ഓർക്കും അതേമേ എന്ന്, അങ്ങനെ ഇന്നത്തെ കാര്യത്തിന് ഓർത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ മീറ്റിംഗിൽ സംഭവിച്ച കാര്യത്തിന് ഓർത്തൊക്കെ മനസ്സിൽ താങ്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഫുട്ബോളേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ, ജിംനാസ്റ്റ് പ്രാക്ടീസ് ചെയ്യണ പോലെ, വേർഷിപ്പ് ലീഡർ ആകണമെങ്കിൽ പ്രൈസ് പ്രാക്ടീസ് ചെയ്യണം പ്രൈവറ്റ്ലി. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇനി നമുക്ക്, ഇതൊരു ഒരു വിളിയാണ് പലപ്പോഴും. ഇത് ആറിൻ്റെ ഇതിൻ്റെ ബൈബിൾ വേഴ്സ് ഞാൻ ഓർക്കണില്ല കറക്റ്റ്. ഇത് എക്സഡസില് അഹറോന്റെ കാര്യം പറയുന്ന ഒരു ബൈബിൾ വേഴ്സ് ആണ്. അപ്പൊ അഹറോനെയും കുടുംബത്തെയും ഹോളി ഓഫ് ഹോളീസില്, ഹോളി ഓഫ് ഹോളീസ് എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന് മുന്നിൽ ആരാധിക്കാനായിട്ട് അവര് വിളിച്ചു. ഇതൊരു പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു അഹറോനും. പലപ്പോഴും സ്തുതി ആരാധനയ്ക്ക് നമ്മൾ വിളിക്കുമ്പോൾ ഒരു പെർമനന്റ് ജോലിയാണത്. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില ഞങ്ങളുടെ ഓഫീസിൽ ഈ ട്രെയിനീസ് വരും. ട്രെയിനീസ് വന്നു കഴിഞ്ഞാൽ അവരെ എന്ത് ഏൽപ്പിച്ചിട്ടും കാര്യമില്ല. കാരണം ട്രെയിനീസ് അല്ല, എന്താ പറയണ, ഇന്റേൺ വരും. അവര് ജസ്റ്റ് കുറച്ച് നാൾ അവിടെ നിന്നിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകാനുള്ള ആളുകളാണ്. അപ്പോ ഒരു വിളി ഉണ്ടെങ്കിൽ എനിക്ക് ആളുകളെ സ്തുതി ആരാധനയിലേക്ക് ലീഡ് ചെയ്യാൻ ഒരു കോൾ ഉണ്ടോ എന്നുള്ളത് ഈശോയോട് ചോദിക്കേണ്ട ഇമ്പോർട്ടൻ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു പെർമനന്റ് അപ്പോയിന്റ്മെന്റ്. ബിക്കോസ് ഞാൻ, എനിക്ക് തോന്നുന്ന ഒരു 17-18 വയസ്സായപ്പോഴാണ് ഈ സ്തുതി പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യാൻ തുടങ്ങിയത്.
ഇന്നിപ്പോ എനിക്ക് 48 വയസ്സ് കഴിഞ്ഞു. അപ്പോ ഇതൊരു ഇത്രയും കൊല്ലമായിട്ട് എന്റെ ലൈഫിൽ ഇത് സംഭവിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും ഒരു മാസം ഒരു രണ്ട് മൂന്ന് പ്രൈസ് വർഷിപ്പെങ്കിലും ആരെങ്കിലും ലീഡ് ചെയ്യാൻ പറയാനോ. അപ്പൊ ഇത് പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ആണെന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് അതിനെ കുറിച്ച് പഠിക്കാനും അതിന്റെ ബൈബിൾ വേഴ്സസ് പഠിക്കാനും അതെങ്ങനെയാണ് ഈ പ്രൈസ് വർഷിപ്പിൽ ഈശോയുടെ ഒരു സാന്നിധ്യം ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക എന്നൊക്കെ ആഗ്രഹിക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ ഇതൊരു പെർമനന്റ് വിളിയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടീസ് പ്രൈസ്. നിങ്ങൾക്ക് ഒരു ഒരു ബുക്ക് ദ പ്രാക്ടീസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്, ചെറിയ അത് ആർക്കെങ്കിലും അതിന് മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉണ്ട്, അത് വായിക്കുന്നത് ഇസ് എ ഗുഡ് തിങ്. അപ്പൊ ഇതൊക്കെയാണ് പ്രൈസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി പ്രൈസ് ഒരു നാച്ചുറൽ എക്സ്പ്രഷൻ ആണ്. നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രൈസ് ചെയ്യാറുണ്ട്, നിന്റെ ഷർട്ട് നല്ലതാണ്, നിന്റെ മുടി നല്ലതാണ്, അത് പ്രൈസ് ആണ് അല്ലെ. നമ്മള് ക്രിക്കറ്റ് കളിക്കുമ്പോൾ സിക്സ് അടിച്ചാൽ നമ്മൾ കൈ ഉയർത്തി പ്രൈസ് വർഷിപ്പ് ചെയ്യാറുണ്ട്, ഗോൾ അടിക്കുമ്പോൾ ചെയ്യാറുണ്ട് നമ്മുടെ ടീമാണെങ്കിൽ അല്ലെ. അപ്പോ ഇത് എവ്രി ഡേ നടക്കുന്ന ഒരു കാര്യമാണ്, നാച്ചുറൽ എക്സ്പ്രഷൻ ആണ്. അതിനെ നമ്മൾ പറയുകയാണ് അതിന്റെ ഏറ്റവും പീക്ക് എക്സ്പീരിയൻസ് ആണ് ദൈവത്തെ പ്രൈസ് ചെയ്യാന്നുള്ളത്. ബിക്കോസ് മനുഷ്യരെ പ്രൈസ് ചെയ്യുന്നതിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്, നിങ്ങളുടെ പ്രൈസ് വർഷിപ്പ് പ്രയർ ഗ്രൂപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവിന്റെ ശക്തി അവിടെ ഉണ്ടോ? അതാണ്, ഡസ് ഇറ്റ് റെസനേറ്റ് വിത്ത് ദ റിച്ച്നെസ് ഓഫ് ദിസ് പവർ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവും റിച്ച്നെസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എന്താണോ മലയാളത്തില് നിറം, ആ ബ്യൂട്ടിയൊക്കെ ആ കമ്മ്യൂണിറ്റിയിലുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബോറടി സംഭവമായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ടോ നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ്, നമ്മുടെ പ്രയർ ഗ്രൂപ്പുകൾ പലപ്പോഴും? അതായത് സെയിം ഒരു ഫോർമാറ്റിൽ അങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു ഒരു സ്ഥലത്തേക്ക് സെറ്റ് ആയിട്ടുണ്ടോ? അപ്പൊ ഇത് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം നമുക്കിപ്പോ ഇപ്പൊ ഒരു നോർമൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് എത്ര സമയമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ടൈം? ഒന്ന് ചാറ്റിൽ ഇടാമോ എത്ര സമയം കിട്ടും നിങ്ങൾക്ക് ആവറേജ്? ഏറ്റവും ബേസിക് ഇപ്പൊ ഒരു ക്യാമ്പസിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 25 മിനിറ്റ്സോ 30 മിനിറ്റ്സോ ഒക്കെ അല്ലേ. അല്ലെ പറയാ കേട്ടോ, ദാറ്റ്സ് ഓക്കേ. എനിക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി ക്വിക്ക്ലി. ആരെങ്കിലും ഒന്ന് രണ്ട് പേര് പറയുകയാണെങ്കിൽ അല്ലായിരിക്കും. പറഞ്ഞല്ലോ അല്ലെ. ഇല്ല ലൈക്ക് ഒരു 20 to 30 മിനിറ്റ്സ് ചേട്ടാ. ഓക്കെ, 20 മിനിറ്റ്സ് 10-15 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ. 10 മിനിറ്റ്സ് പ്രൈസ് ആൻഡ് വർഷിപ്പ് എവിടെയായിരിക്കും? കോളേജിലായിരിക്കോ 10 മിനിറ്റ്സ് ഒക്കെ? 40 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ ചിലപ്പോ കോളേജിൽ പ്രയർ ഗ്രൂപ്പ് കാണുള്ളൂ. അപ്പൊ 10 മിനിറ്റ്സ് ഞാൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് 10 മിനിറ്റ്സ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. അപ്പോ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്നൊന്ന് ആലോചിക്കണമെന്നല്ലായിരുന്നു. നമുക്ക് 10 മിനിറ്റ്സ് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 15 മിനിറ്റ്സ് എന്ന് വെച്ചോ. ഇതാണ് ഈ അവിടെ വരുന്ന ആളുകളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോ അവിടെ വരുന്ന ആളുകള് ദേ വിൽ ബി എങ്ങനെയായിരിക്കും? അവര് ഒന്നുകിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ പോകുന്ന പോകാറുള്ള ഈവനിങ് പ്രയർ മീറ്റിംഗിലൊക്കെ ആളുകൾ ജോലി കഴിഞ്ഞ് ടയർഡായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവര് സ്കാറ്റേർഡ് ഹാർട്ട്സ്, ചിതറിയ ഹൃദയങ്ങള്, ടയർഡ് മൈൻഡ്സ് അല്ലെ. ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ടേ ഒരു ഫെറ്റീഗായിട്ട്, മോസ്റ്റ്ലി പിതാവും ദൈവവും അതിൽ നിന്നൊക്കെ ഡിസ്കണക്റ്റഡ് ആയിട്ടായിരിക്കും ഇവര് വരിക അല്ലെ. അപ്പോ ഈ 30 മിനിറ്റ് അല്ലെങ്കിൽ 1 hour അല്ലെങ്കിൽ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വി ആർ കോൾഡ് ടു ബിൽഡ് ബ്രിഡ്ജ്. ആ ഡിസ്കണക്ട് ആണ്. ഇപ്പൊ ദൈവം ഇവിടെ നിൽക്കണമെങ്കിൽ അവരിവിടെ നിൽക്കണം, അതിന്റെ ഇടയിലൊന്നുമില്ല. ഈ പാലം പണിയുക, ഈ 10 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ പാലം പണിയാൻ പറ്റിയാൽ, അതായത് അവർക്കൊരു ദൈവത്തെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റിയ ഒരു ഒരു സ്ഥലത്തേക്ക് അവരെ എത്തിക്കാൻ പറ്റിയ, ദാറ്റ് ഈസ് ദി ഒബ്ജക്റ്റീവ്. അപ്പൊ അതാണ് നമ്മുടെ കോൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ. 20-30 മിനിറ്റ്സ് എന്ന് വെച്ചോ. അതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ഇതാണ്. ഈ ഇത് എന്താണെന്ന് മനസ്സിലായി? പ്ലാൻ, അതായത് നമ്മുടെ ജെറൂസലേം ദേവാലയത്തിന്റെ പ്ലാനാണ്. അപ്പൊ ജെറൂസലേം ദേവാലയത്തിന്റെ താഴത്ത് നോക്കുവാണെങ്കിൽ ലോവർ ഗേറ്റ്, അതിന്റെ പുറത്ത് അതിന്റെ ഔട്ടർ കോർട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ദേവാലയത്തിന്റെ പുറത്തുള്ള. അപ്പൊ അവിടെയാണ് എന്താ കുഷ്ഠരോഗികള്, പിന്നെ
എണ്ണ വിൽക്കുന്ന സ്ഥലം, പിന്നെ പുറത്തുനിന്ന് വരുന്ന, അതായത് യഹൂദരല്ലാത്തവർക്ക് നിൽക്കാനുള്ള സ്ഥലം, അതൊക്കെയാണ് പുറത്തുള്ള സ്ഥലം. അതുപോലെയാണ് ആളുകൾ വന്ന് കയറുന്നത് പ്രേമീതിങ്ങിൽ, വേറെ പല സാധനങ്ങളൊക്കെ. അവിടുന്ന് അടുത്ത കോട്ടാണ്, അടുത്ത നെക്സ്റ്റ് കോട്ടാണ് ഇസ്രായേലൈറ്റ്സ് നിൽക്കുന്ന കോട്ട്. പിന്നെ ഒരു അടുത്ത ഇതാണ് ലേവായന്മാര്, ലേവായന്മാര് വിശുദ്ധ, അത് കഴിഞ്ഞിട്ട് അതിവിശുദ്ധ സ്ഥലം അവിടെ, അത് കഴിഞ്ഞിട്ട് പ്രീസ്റ്റ്, പിന്നെ അതിവിശുദ്ധ സ്ഥലം, അവിടെ ഹൈ പ്രീസ്റ്റ് മാത്രമേ കയറുള്ളൂ. അപ്പോ ഈ ഈ ബഹളത്തിൽ നിന്ന് ആളുകളെ അങ്ങോട്ട് എത്തിക്കുന്ന 10 മിനിറ്റിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രൈസ് ആൻഡ് വർഷിപ്പ്. അപ്പോ നമുക്ക് ഇത്രയും സമയം കൊണ്ട് ദൈവത്തിനെ എൻകൗണ്ടർ ചെയ്യിപ്പിക്കാൻ ഒരു ചെറിയ സൈലൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ, അത് ഭയങ്കര ഒരു ഡിഫറൻസ് വരുത്തും മനുഷ്യരുടെ ജീവിതത്തിൽ. ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്, മാറ്റ് മേയർ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷിപ്പ് ലീഡർ ഉണ്ട്, ഞാൻ എനിക്ക് തോന്നുന്നു പോളണ്ടിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഞങ്ങള് വേൾഡ് യുദ്ധേക്ക് പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോ, കഴിഞ്ഞ മുമ്പത്തെ വേൾഡ് യുദ്ധേക്ക് എന്റെ അടുത്ത് കുറെ റഷ്യക്കാരായിരുന്നു ഇരുന്നത്. അപ്പൊ അവർക്ക് ഭാഷ അറിയില്ല, അവര് റഷ്യയിൽ നിന്ന് സൈക്കിളിൽ കൂട്ടി വന്ന, അവര് വലിയ ഇങ്ങനെ റിലിജിയസ് ആളുകളൊന്നും അല്ലായിരുന്നു, ഭയങ്കര ബഹളവും ഉഴപ്പും ഇങ്ങനെയൊക്കെ ആയിട്ട് വലിയൊരു ഗ്രൂപ്പായിരുന്നു അവർ എന്റെ സൈഡിൽ ഇരിക്കണ്ടായിരുന്നു. ഈ മാറ്റ് മേയറും വേറൊരു ഒരു ലേഡി ആയി ഫോർഗെറ്റ് ഹർ നെയിം, ഓഡ്രി ആസാദ്, ഇവർ രണ്ടുപേരും കൂടി ഒരു പള്ളിയിടാത്ത ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡിയാണ്. അപ്പോ ഇവർ പാട്ട് പാടി, പാട്ട് പാടുന്ന സമയത്തൊക്കെ ഇവർ കുറച്ച് ബഹളമായിരുന്നു ഈ ആളുകൾ, കാരണം കുറെ ആളുകൾ ഉണ്ടായിരുന്നു, അവരെല്ലാം ഉഴപ്പും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ ഇവർ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. ഒരു 3 പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, ഇവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല, ഇവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല അവിടെ നടക്കുന്ന കാര്യം. പക്ഷെ ഒരു 4th പാട്ട് കയറിയപ്പോ മിക്കവരും പതുക്കെ ഇങ്ങനെ ഒന്ന് സെറ്റിലായി. ആ 5th പാട്ടായപ്പോഴത്തേക്ക് മാറ്റ് മേയർ എഴുന്നേറ്റ് നിന്നിട്ട് വലിയൊരു സൈലൻസ് വന്നു അവിടെ. സൈലൻസ് എന്ന് പറഞ്ഞാൽ ആ പാടി പുള്ളി ആ നിർത്തിയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്. അവിടെ നിന്ന് അങ്ങോട്ട് എന്റെ അടുത്തിരുന്ന ഒരു തടിയൻ, ഒരു എടിപ്പൊക്കെ ഉള്ള ഒരു റഷ്യക്കാരൻ, പുള്ളി കരയാൻ തുടങ്ങി. എന്താന്ന് മനസ്സിലായില്ല, ആ സൈലൻസ് എവിടെയോ ഹിറ്റ് ചെയ്തു പുള്ളിയെ, അത്രയും ഒരു ഭീകര മനുഷ്യനെ അത് ഹിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഒരു 20 മിനിറ്റ്സിൽ കളി മാറി അയാളുടെ ലൈഫില്. എന്തോ സംതിങ് ടച്ച്ഡ് ഹിം ഡീപ്ലി. അപ്പൊ നമുക്ക് ഈ ഒരു 10 മിനിറ്റ്സിൽ ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പറ്റും. അപ്പൊ എനിക്ക് മനസ്സിലായത് ഒരു 4 പാട്ടില് ഒരു ജേണി, ഒരു യാത്ര തന്നെ നടത്താൻ പറ്റും. ഔട്ടർ കോട്ട് തൊട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും നമുക്ക് അത്. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു പാട്ടുണ്ട്, ടേക്ക് മീ പാസ്റ്റ് ദി ഔട്ടർ കോട്ട്സ്, ടേക്ക് ദി കോട്ട്സ് മൈ ലിപ്സ് ഹിയർ ഐ ആം, ആ യാത്ര മുഴുവൻ പറയുന്നു. അപ്പൊ നമ്മൾ എത്തേണ്ടത് ഈ ഔട്ടർ കോട്ട്സിന് മലയാളത്തിൽ എന്താണ് പറയുന്നത് മാർഗം അറിയാം, മാർഗെങ്കിലും ഔട്ടർ കോട്ട്സ്, ജെറുസലേം ദേവാലയത്തിന്റെ ഔട്ടർ കോട്ട്, ഇന്നർ കോട്ട്, പിന്നെ പ്ലേസ് ഓഫ് ദ പ്രീസ്റ്റ്സ്. അപ്പോ ഇതാണ് നമ്മുടെ യാത്ര. ഔട്ടർ കോട്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ വന്ന് നിൽക്കുന്ന സ്ഥലം, ഫുൾ ഡിസ്ട്രാക്ഷൻ ആയിരിക്കും അവരുടെ തലയിൽ, പല കാര്യങ്ങളായിരിക്കും. അവിടെ നിന്ന് ഒരു ഇന്നർ കോട്ട് എന്ന് പറഞ്ഞാൽ പതുക്കെ ദൈവത്തിലേക്ക് ഒരു ശ്രദ്ധ വരും, പ്ലേസ് ഓഫ് ദ പ്രീസ്, പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് ലെവല് ഹോളി ഓഫ് ഹോളീസിലെത്തും എന്ന് പറഞ്ഞാൽ സൈലൻസ് ആണ്. ഹോളി ഓഫ് ഹോളീസിൽ ബഹളങ്ങളൊന്നുമില്ല, ഞാനും യേശുവും മാത്രം. അപ്പൊ ഈ ഒരു യാത്രയില് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണം? നമ്മൾ മ്യൂസിക് യൂസ് ചെയ്യാറുണ്ട്, 1 പ്രേസ് യൂസ് ചെയ്യും. പ്രേസ് എന്ന് പറഞ്ഞാൽ ഈശോയെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങൾ അങ്ങ് നന്ദി പറയുന്നു എന്ന് നമ്മൾ പറയും, പ്രേസ്. അതാണ് നമ്മൾ പ്രേസ് എന്ന് സാധാരണ പറയണം, സ്തുതി. സ്പോക്കൺ വേർഡ്, സ്പോക്കൺ വേർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലീഡ് ചെയ്യുന്നവർ പറയും അല്ലേ, കർത്താവിന്റെ സാന്നിധ്യം ഈ സ്ഥലത്തുണ്ട്, കർത്താവ് ഇന്ന് പലരെയും സ്പർശിക്കുന്നു, കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അത് ദൈവവചനമാണ്, സ്ക്രിപ്ചർ. ചിലപ്പോൾ സ്പോക്കൺ വേർഡ് പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലൊക്കെയോ സംസാരിക്കാൻ, ഈ പാട്ടിന്റെ ഇടയിൽ കൂടി പാട്ട് ലീഡ് ചെയ്യുന്നവരെ തന്നെ സംസാരിക്കുമല്ലോ ചിലപ്പോൾ പാട്ടിന്റെ ഇടയിൽ അടുത്തൊരു പാട്ടിലേക്ക് ലീഡ് ചെയ്യും, അതിനെ സ്പോക്കൺ വേർഡ് എന്ന് പറയാം. അപ്പൊ മ്യൂസിക്ക് എത്ര കാര്യങ്ങളുണ്ട്, ഈ കോമ്പണൻസ് എന്തൊക്കെയാണ്, നമ്മള് ഈശോയെ 1, 2 പ്രേസ്, 3 സ്പോക്കൺ വേർഡ്, 4 സ്ക്രിപ്ചർ. സ്ക്രിപ്ചർ വായിക്കുമല്ലോ നമ്മള്,
ബൈബിൾ വാക്കുകൾ ആൻഡ് സൈലൻസ്. അപ്പൊ ഈ മ്യൂസിക്, പ്രേസ്, സ്പോക്കൺ വേർഡ്, സ്ക്രിപ്ചറിൽ കൂടി എല്ലാം ഈ സൈലൻസിലേക്ക് എത്തണം. അപ്പൊ ചിലപ്പോ കുറച്ചൊരു നാല് പാട്ടൊക്കെ നമുക്ക് കിട്ടുള്ളായിരിക്കും, അല്ലെങ്കിൽ ഒരു മൂന്ന് പാട്ട്, അതില് ഇങ്ങോട്ട് എത്തണം. ഈ ഇടയിൽ കൊണ്ട് ആളുകൾ വിട്ടിട്ട് പോകാൻ പറ്റില്ല നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട്. അപ്പോ ഇത് ഞാനൊരു പ്രേസ് ആൻഡ് വർഷിപ്പ് ലിസ്റ്റ് ഇട്ടതാണ്. ഇപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടുകൾ ഇംഗ്ലീഷിലാണ്. നിങ്ങൾ മലയാള പാട്ടുകൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പാട്ടുകൾ എടുത്താൽ മതി അല്ലെ. ഇപ്പോ ഒരു ഗ്രീറ്റിംഗ് ഇൻട്രോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആളുകളുടെ, അത് ഔട്ടർ കോർട്സ് ആണ്, ഔട്ടർ കോർട്സിൽ എപ്പോഴും ബഹളമാണ് പുറമെ. അവിടെ വെച്ചാണ് ഈശോ ചാട്ടവാറൊക്കെ എടുത്ത് എല്ലാവരും ഓടിച്ചത്. അവിടെ എപ്പോഴും കച്ചവടമൊക്കെ നടക്കുന്നു. അപ്പൊ അവിടെ ശരിക്കും ശബ്ദം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ പറയുന്ന ആരും കേൾക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഐ ആം ട്രേഡിങ് മൈ സോറോസ്, യെസ് ലോർഡ്, ആക്ഷൻ സോങ് ഒക്കെ നമ്മൾ എടുക്കുക. അതായത് ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്ന പോലത്തെ പാട്ടുകളാണത്. നിങ്ങളുടെ തലയിലുള്ള കാര്യങ്ങൾ വിടും, ഇവിടെ ഒരു കാര്യം നടക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്ന പാട്ടുകൾ പോലത്തെ പാട്ടുകൾ വേണം. അതായത് അതിന് ശബ്ദം വേണം, പറ്റുമെങ്കിൽ ആക്ഷൻ വേണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സെറ്റ് എന്ന് പറയുന്നത് അവരെ പ്രേസ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്ന പാട്ടുകളായിരിക്കണം. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് പാട്ടുകൾ ഇവിടെ ഇട്ടു, അതും കുറച്ച് ലൈവ്ലി പാട്ടുകൾ. മൂന്നാമത്തെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേർഷിപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന, അത് ആ പാട്ട് കേൾക്കുമ്പോഴേ അവർക്ക് തോന്നണം അതിന്റെ ഒരു ഗുഡ്നെസ് മാറിയല്ലോ ഇപ്പോ അല്ലെ, എവിടെയോ ദൈവത്തിന്റെ ഒരു സാന്നിധ്യത്തിന്റെ ശാന്തത ഇവിടെ പരക്കുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് അവർക്ക് വരണം. അതിന്റെ, അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് പാട്ടുകളിൽ ഈശോയുടെ സാന്നിധ്യത്തിന്റെ പവർ വന്നു, ഫുള്ളി സൈലൻസിലേക്ക് പോണം. എവിടെയെങ്കിലും ഒരു ഒരു ഫുൾ ഈശോ, ബാക്കിയെല്ലാം മറന്നിട്ട് ഈശോയിലായിരിക്കുന്നു. അപ്പൊ നമ്മൾ തുടങ്ങുമ്പോ ബാക്കിയുള്ളവരെയൊക്കെ നോക്കാം അല്ലെ. അതാണ് എപ്പോഴും പറയുന്നത്, പ്രേസ് ഇസ് ഓൾവേസ് വെർട്ടിക്കൽ അല്ലെ. അപ്പൊ പ്രേസ് ഇസ് ഹൊറിസോണ്ടൽ, വേർഷിപ്പ് ഇസ് വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ പ്രേസ് ചെയ്യുമ്പോൾ എല്ലാരും കൂട്ടിപ്പിടിച്ചാണ് നമ്മൾ പ്രേസ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ബഹളം ഉണ്ടാക്കി. പക്ഷെ പതുക്കെ പതുക്കെ അത് നേരിയതായി വന്ന് വേർട്ടിക്കൽ ആവും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്രേസിൽ തുടങ്ങി വേർഷിപ്പ് എന്ന് പറയുമ്പോൾ വേർട്ടിക്കലായി, വേർട്ടിക്കലായിട്ട് പിന്നെ ഒരു പോയിന്റിൽ പോയി നിൽക്കും, ഞാൻ മാത്രം. അപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു ട്രയാങ്കുലർ യാത്രയാണിത് അകത്തേക്ക്. അവിടെ പിന്നെ ആ നിൽക്കുന്ന പോയിന്റിൽ, ആ സൈലൻസില് അയാൾക്ക്, അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഈശോ ആയിട്ട് ഒരു ചെറിയ എൻകൗണ്ടർ എങ്കിലും, എന്തെങ്കിലും ഒരു 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 കണക്ട് കിട്ടുന്ന പോലത്തെ ഒരു പോയിന്റിൽ നിർത്തണം. അപ്പോ ആ ഒരു യാത്രയാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഈ പാട്ട് ഞാൻ എടുക്കുന്നില്ല, ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ നല്ലൊരു എക്സാമ്പിളാണ് ഈ പാട്ട്, സമയമില്ല. അപ്പോ ഫിസിക്കലില് തുടങ്ങും പലപ്പോഴും അല്ലെ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആക്ഷൻ സോങ് യൂസ് ചെയ്യും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ഹാൻഡ് കൊടുക്കും. എന്നിട്ട് ഫിസിക്കലി തുടങ്ങി വളരെ സ്പിരിച്വൽ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തണം. പക്ഷെ ഫിസിക്കലി തുടങ്ങിയില്ലെങ്കിൽ സ്പിരിച്വൽ സ്ഥലത്ത് പോകാൻ പറ്റില്ല. നേരെ വന്ന് സ്പിരിച്വൽ സ്ഥലത്ത് തുടങ്ങിയ ആളുകളെല്ലാം ആകെ അപ്സെറ്റ് ആവും. നമ്മള് പല സ്ഥലത്തു നിന്ന് വന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുന്ന ആളുകളോട് നമ്മൾ എല്ലാവരും കണ്ണുകൾ അടച്ച് സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആരും കണ്ണുകൾ അടയ്ക്കില്ല അല്ലെ. ചിലപ്പോ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ചില സ്ഥലത്തൊക്കെ. ഭയങ്കര ആളുകൾ ഡിസ്ട്രാക്റ്റഡ് ആണ്, എവിടെ നിന്നൊക്കെയോ ഓടി വന്നിരിക്കുന്ന ആളുകളുടെ നടുക്കോട്ട് ഒരു ഭജൻ വെച്ച് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞാൽ ആ ഭജനുള്ള ഒരു മൂഡും ഉണ്ടാവില്ല അവിടെ. അപ്പോ നമ്മൾ ഫിസിക്കൽ തുടങ്ങി അവരുടെ ഒരു പോയിന്റിൽ തന്നെ തുടങ്ങണം ആളുകൾ വന്നിരിക്കുന്നത്. എന്നിട്ട് ഡ്രൈവ് പതുക്കെ പതുക്കെ സ്പിരിച്വലിലേക്ക് ലീഡ് ചെയ്യാം. പ്രേസ് ഇസ് ഇനിഷ്യലി ഫിസിക്കൽ എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. പല സപ്പോസും പറയുന്നത് സ്പിരിച്വൽ ഡിഡ് നോട്ട് കം ഫസ്റ്റ് ബട്ട് ദ നാച്ചുറൽ ആൻഡ് ആഫ്റ്റർ ദ സ്പിരിച്വൽ. അങ്ങ് നാച്ചുറൽ അല്ലെങ്കിൽ ഈശോക്ക് നമുക്ക് ബോഡി തരേണ്ട കാര്യമില്ല, നമ്മൾ ആത്മാക്കളായിട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഇങ്ങനെ സോപ്പ് കുമിള പോലെ. പക്ഷെ നമുക്ക് പല പല ബോഡികളും ഫേസസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടി ഒരു നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മൾ സ്പിരിച്വലിലേക്ക് പോണം. അപ്പൊ അത് വി സ്റ്റാർട്ട് നൗ അല്ലെ, ഇപ്പോഴത്തെ ഒരു സമയത്ത് തുടങ്ങുന്നു. ആ ഒരു ഒരു സൈലൻസ് എത്തുമ്പോ പിന്നെ അവിടെ ടൈമൊന്നും ഇല്ല, അയാളും ഈശോയും മാത്രം. ചിലപ്പോ അതിനകത്ത് ഒരു ഹോൾ നിത്യത തന്നെ കിട്ടും അല്ലെ. ചില സമയത്ത് നമ്മൾ ആരാധനക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാം മറന്നു പോകുന്നു പറയുമല്ലോ ടൈമൊക്കെ. അപ്പൊ അതുപോലത്തെ ഒരു പോയിന്റിലേക്ക് ഒരു ചെറിയ യാത്ര. അപ്പോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കൊരു പ്രോഗ്രഷൻ വേണം അല്ലെ ഈ പാട്ടുകൾ എഴുതുന്നതിലും. ഓക്കെ, ഞാൻ ഇങ്ങനൊരു പാട്ടുകൾ ഇടുന്നതിൽ ഇങ്ങനൊരു പാട്ടി തുടങ്ങി, അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പാട്ട് വന്നു, പിന്നെ ഇങ്ങനെ ഒരു ദൈവവചനം പറഞ്ഞു. അപ്പൊ അതിനെയാണ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ഇന്നത്തെ പ്രേസ് ആൻഡ് വർഷിപ്പിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ, ഡൈനമിക്സ് എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയാണ് എനിക്ക് ഉപയോഗിക്കാവുന്ന. ഞാൻ ചിലപ്പോ ഞാൻ ഓർക്കാണ്ട് തേയ്സയില് ബ്രദർ റോജർ, അല്ല ബ്രദർ റോജർ അല്ല ബ്രദർ ഗിലാൻ, ഒരു പ്രാവശ്യം ഞങ്ങൾക്കൊരു
വർഷിപ്പ് അതായത് പുള്ളിയുടെ ഒരു റിട്രീറ്റിന്റെ ഇടയിൽ ഒരു വർഷിപ്പ് സെഷൻ നടത്തിയപ്പോ പുള്ളി കുറെ പെയിന്റ് ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ മതിലിൽ കൊണ്ടുവച്ചു, എന്നിട്ട് അത് നോക്കാൻ പറഞ്ഞു, വേറെ ഒന്നും ചെയ്യണ്ട. ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു. അത് നോക്കി പതുക്കെ ദൈവത്തിനെ സ്തുതിക്കാൻ തുടങ്ങിയ. അപ്പൊ ചിലപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡൈനമിക്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും ദൈവത്തെ സ്തുതിക്കാനൊക്കെ. മ്യൂസിക്, ഇതെല്ലാം പ്രോഗ്രഷൻ, ഡൈനമിക്സ്, മ്യൂസിക്, ഇതെല്ലാം ഈ യാത്രയ്ക്ക് പറ്റിയതാണോ? ചിലരങ്ങനെയല്ല, എനിക്കറിയാവുന്ന പാട്ടുകളായതുകൊണ്ട് ആയിരിക്കും ആ പാട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ട്, അല്ലെങ്കിൽ ആദ്യം തന്നെ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ അങ്ങോട്ട് ഇടും. അത് അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഈ യാത്ര ചെയ്യാൻ പറ്റിയ പാട്ടുകളാണോ ഞാൻ ഇടുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. പണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം, ഞാൻ പാട്ട് മറന്നു, എന്തായിരുന്നു, ഞാൻ എന്ത് പ്രസംഗത്തിന് പോയാലും ഞാൻ അത് ഇടും, കാരണം എനിക്ക് അതിന്റെ കോഡ്സ് അറിയാവുന്ന ഒരു പാട്ട് അത് മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത് ഗിറ്റാറിൽ വായിക്കാൻ. അപ്പൊ ആളുകൾ എന്തായാലും എന്ത് ക്രൗഡ് ആണെങ്കിലും ഈ പാട്ട് പാടിയിരിക്ക, ഇത് പാട്ട് അപ്പൊ എന്നെ കളിയാക്കി വരുന്നവരെല്ലാം ഈ പാട്ട് വരാൻ സമയമായിരുന്നു. അപ്പൊ കുറച്ച് നാളെടുത്തു അത് മനസ്സിലാകാനായിട്ട്. അത് നമുക്ക് വേണ്ടിയല്ല, നമുക്ക് നമ്മുടെ പാട്ടിന്റെ കഴിവ് കാണിക്കാനല്ല ഇവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കും. അപ്പൊ പിന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എല്ലാ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ അവസാനം ഒരു ആഴമുള്ള സൈലൻസ്, ആഴമുള്ള ശാന്തത, ദൈവത്തിന്റെ സാന്നിധ്യം വെളിവാക്കുന്ന ആഴമുള്ള ശാന്തതയിലേക്ക് എത്തുന്നുണ്ടോ നമ്മുടെ പ്രൈസ്? അല്ലെങ്കിൽ നമ്മള് നമ്മളെയും നമ്മുടെ ഗ്രൂപ്പിനെയും വഴിയിൽ എവിടെയോ വെച്ച് ഉപേക്ഷിച്ച് പോകുന്നുണ്ടോ? ഈ ഒരു ചോദ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ ഭയങ്കര ലൈവ്ലി ആയിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ തുടങ്ങി, അതിന്റെ ഒരു മൂന്ന് പാട്ട് കഴിഞ്ഞ് ശാന്ത ഈശോയുടെ അടുത്തെങ്ങും എത്താതെ അതിന്റെ നടുക്ക് എവിടെയോ വെച്ച് നിർത്തി അടുത്ത പരിപാടിയിലേക്ക് പോകും. അപ്പോ ഈ ഒരു ചോദ്യം ചോദിക്കണം, ഡു വി അറൈവ് അറ്റ് ദ ഡീപ് സൈലൻസ് ആൻഡ് ഓസം പ്രസൻസ് ഇൻ ദ ഹോളി ഓഫ് ഹോളീസ്? അതായത് ഏറ്റവും അതിവിശുദ്ധ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പേ നമ്മൾ ഈ യാത്ര ഉപേക്ഷിച്ച് പോവോ? അത് എല്ലാ പ്രൈസ് ആൻഡ് വർഷിപ്പിലും അങ്ങനെ എത്താറുണ്ടോ? ഇപ്പൊ 10 മിനിറ്റ് ഉള്ളെങ്കിൽ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. അപ്പൊ രണ്ട് പാട്ട് മതിയും, ആദ്യത്തെ പാട്ടിൽ എല്ലാവരും ഒന്നിച്ച് വരണം, രണ്ടാമത്തെ പാട്ടിൽ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് പോകണം. 5 മിനിറ്റ് ഉള്ളെങ്കിൽ രണ്ട് സ്റ്റാൻസ ഒരു പാട്ടിന്റെ, അടുത്ത ഒരു പാട്ടിന്റെ ഒരു സ്റ്റാൻസ സൈലൻസ്. കാരണം ഈശോയുടെ സാന്നിധ്യം ഇല്ലാതെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പാട്ട് എത്ര വേണമെങ്കിലും പാടാനുണ്ട്, അത് കഴിഞ്ഞിട്ടായാലും പാടാലോ പാട്ട്. കാരണം ഈ വരുന്ന ആളുകൾക്ക് ആ എൻകൗണ്ടർ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് തന്നെ പോയി പ്രൈസ് ആൻഡ് വർഷിപ്പ്. അതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ചില പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡേഴ്സൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ദൈവവചനമായിരിക്കും, പക്ഷെ ആ പാട്ട് പാടി അങ്ങോട്ട് നിർത്തിയിട്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അത് എവിടെയോ ഇടിച്ചു കയറും നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ആ സ്ക്രിപ്ചർ ആ സമയത്ത് കറക്റ്റായിട്ട് അവർക്ക് അതിന് പറ്റിയൊരു സ്ക്രിപ്ചർ കിട്ടും, എന്നുവെച്ചാൽ ഒരു ദൈവവചനം കിട്ടും. അപ്പൊ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവർക്ക് എങ്ങനെയാണ് ഇത് കിട്ടണേ, ഇവരിത് എല്ലാ പാട്ടിന്റെയും കണക്ട് ചെയ്ത് വരാവുന്ന ഇത് ഇവർ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോ ഈ ഇത് എഴുതിയ മാറ്റ് റെഡ്മാൻ ഈ പാട്ട് എഴുതിയ പുള്ളി പറയാറുണ്ട്, പുള്ളി പറയുന്ന ഒരു ടെക്നിക്കാണിത്. അതായത് ഒരു ദൈവവചനം പഠിക്കുക, അത് ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുക, ആവശ്യമുള്ള സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളത് തോന്നിപ്പിക്കും പറയാനായിട്ട്. അത് പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കും, ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടോ? ഞാൻ ഒരു ക്വിക്ക് എക്സാമ്പിൾ ഞാൻ ഓർക്കണേ, ഞങ്ങള് ഓസ്ട്രേലിയയില് മെൽബണിലാണ് ഒരു വലിയ കോൺസെർട്ടില് എന്റെ അവസാനം, റെക്സ് ബാൻഡ് എപ്പോഴും കോൺസെർട്ടിന്റെ അവസാനം ഒരു പ്രേമി ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഒരു വർഷിപ്പ് സെഷൻ ഉണ്ട്, അതിൽ സാധാരണ ഞാൻ പറയുന്ന ഒരു സ്ക്രിപ്ചർ ഇതാണ്, അതായത് ഈവൻ ദോ യു വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് യു ഷാൽ ഫിയർ നോ ഈവിൾ. അതായത് നീ മരണത്തിന്റെ താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയും. എനിക്ക് ഭയങ്കര പേഴ്സണലി എന്റെ ഫാദർ മരിച്ചപ്പോഴൊക്കെ ഒരു എന്നെ സസ്റ്റെയിൻ ചെയ്തൊരു ദൈവം, അതാ ഞാൻ പറയാറ്. അപ്പോ ഈ പരിപാടിയുടെ സമയത്ത് അതിനു മുമ്പാണ് ഞാൻ ഈ മാറ്റ് റെഡ്മാൻ്റെ ഇത് വായിച്ചത്. അപ്പൊ ഞാൻ വേറെയും കുറെ ദൈവവചനം ഒക്കെ പഠിക്കാൻ തുടങ്ങി, എന്നുവെച്ചാൽ ആഴ്ചയിൽ ഒരു ദൈവവചനം പഠിച്ച് അത് ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ നിന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പിൽ ഞാൻ ഇത് പറയുന്ന സമയമായപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു വചനം വന്നു, അതായത് ഏഷ്യ 19 ഏഷ്യ 40 ഏഷ്യ 42:19, അതായത് സി ഐ എം ഡൂയിങ് എ ന്യൂ തിങ്, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, പഴയതെല്ലാം മറന്നുകൊള്ളുക. I will make a way in the wilderness and rivers in the desert. ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും എന്താണ് വിജന പ്രദേശത്തെ ഒരു പാതയും മരുഭൂമിയിൽ പുഴ അരുവികളും ഒഴുക്കും എന്ന് പറയുന്നു. അപ്പൊ അതാണ് എനിക്ക് വന്നത്. അപ്പൊ ഞാൻ പ്രേസ് ചെയ്തു, സൈലൻസ് ആയി, സൈലൻസിന് തൊട്ട് മുമ്പ് ഇത് പറഞ്ഞു, പിന്നെ ഒരു ഡീപ് സൈലൻസ് ആയി.
ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് അന്ന് വന്നിരിക്കുന്ന ആളുകളുടെ കൂടെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും സ്റ്റേജിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി നിൽക്കാറില്ല. അപ്പൊ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ഐ ജസ്റ്റ് വാണ്ട് ടു പ്രേ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ടും കൂടി ഈ കോൺസെർട്ടിന് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ഫ്രണ്ടിന്റെ ഫാദർ മരിച്ചു, അത് എക്സ്പെൻഡ് വരുന്നതിന് കുറച്ച് നാൾ. അപ്പൊ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ദയവായിട്ട് ഷി വാസ് അപ്സെറ്റ്, ഞാൻ എക്സ്പാൻഡിനും ഒന്നിനും വരുന്നില്ല, ഐ ഡോണ്ട് വാണ്ട് ടു കണക്ട് വിത്ത് ഗോഡ് അറ്റ് ഓൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ പരിപാടിക്ക് തൊട്ട് മുമ്പ് ഈ ഫ്രണ്ട് പോയി വിളിച്ചിട്ടും പുള്ളിക്കാരി വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ടൈം ആയപ്പോഴത്തേക്കും ഈ ഫ്രണ്ട് നോക്കിയപ്പോ പുള്ളിക്കാരി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ആ ഫാദർ മരിച്ചു കഴിഞ്ഞ് ഷി ഹാഡ് നോട്ട് ആരായിട്ടും സംസാരിക്കുകയോ കണക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വേർഷിപ്പിന്റെ സമയത്ത് സി ഐ എം ഡൂയിങ് എ ന്യൂ തിങ് ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ പഴയത് മാർക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ ആ പോയിന്റിൽ ഷീ സ്റ്റാർട്ടിങ് വീപ്പിങ്. പുള്ളിക്കാരി ഫ്രണ്ടിന്റെ അടുത്ത് വരികയും അത് കഴിഞ്ഞിട്ട് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യവും അത് കണക്ട് ആവും എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മള് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സാധനം നമ്മൾ ജെനുവൻ ആയിട്ടുള്ള ഒരു ഡിസയറോട് കൂടി ദൈവം എന്നെ ഉപയോഗിക്കാന്ന് പറയുമ്പോൾ ആത്മാവ് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. നമ്മുടെ മണ്ടത്തരങ്ങളിൽ നിന്ന് പോലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പോ ഇത് ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും നോക്കേണ്ടത്. അതായത് ഈ ഒരു 10 മിനിറ്റിൽ എങ്ങനെ ഈശോയുടെ എൻകൗണ്ടറിലേക്ക് ഇവർക്ക് എത്താൻ പറ്റും, അതിന് നമ്മൾ ഈ പറഞ്ഞ കോമ്പണൻസ് ഒക്കെ അല്ലെ എന്തൊക്കെയായിരുന്നു പറഞ്ഞ, സോറി ബാക്കിലേക്ക് പോകട്ടെ, മ്യൂസിക്, പ്രേസ്, സ്പോക്കൺ വേർഡ്, സ്ക്രിപ്ചർ, സൈലൻസ്, ഇത് യൂസ് ചെയ്ത് എങ്ങനെ ഇങ്ങോട്ട് എത്താൻ പറ്റും. ഒരു ഫൈനൽ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ഇതാണ് പ്രേസിന്റെ ഒരു, നമ്മള് പ്രേസിന്റെ സമയത്ത് വേർഷിപ്പിന്റെ സമയത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് അല്ല, വരുന്ന ആളുകളാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അവരെ കുറിച്ച് ആലോചിക്കണം, ആരാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നത് അല്ലെ. അമ്മച്ചിമാരെ ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ അങ്കിൾമാരൊക്കെ വരുവാണെങ്കിൽ ഈ അങ്കിളിന് കൊളസ്ട്രോൾ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ഒഴിവാക്കാം, ഷുഗർ ഉള്ള ആൾക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേ ഗുലാബ് ജാമു വേണ്ട നമുക്ക് ഇതാക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ ഡിസ്കസ് ചെയ്യും അല്ലെ, വരുന്ന ആളുകളോടുള്ള സ്നേഹം കൊണ്ട്. നമ്മള് നമ്മുടെ പ്രേം മീറ്റിംഗിൽ ആരാ വരുന്നത്, അവർക്ക് എന്ത് പാട്ടാ ഇഷ്ടം, അവർക്ക് എങ്ങനത്തെ കാര്യങ്ങളാ ഇഷ്ടം, എത്ര സമയം ഇരിക്കും, അവർക്ക് ബോറടി ആണോ, അപ്പോ അവരുടെ പ്രായം എന്താണ്. അപ്പോ ഭയങ്കര ടീനേജേഴ്സിന് നമ്മള് ഭയങ്കര ബോറടിപ്പിക്കുന്ന പാട്ടുകളായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, അതേസമയം ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ പ്രേം മീറ്റിംഗിൽ നമ്മൾ പോയിട്ട് ഒരു റോക്ക് മ്യൂസിക് വെച്ചിട്ട് ആദ്യത്തെ പാട്ട് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു, അപ്പൊ തന്നെ ഡിസ്കണക്ട് ആയി. അപ്പോ നമ്മള് ചില സ്ഥലത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ ചില സ്ഥലത്ത് നമ്മുടെ ജി സി യൂത്തിന് ആക്ഷൻ സോങ്ങിന്റെ അസുഖം ഉണ്ടല്ലോ, അപ്പോ ചിലപ്പോ അത് എല്ലായിടത്തും അങ്ങോട്ട് എടുക്കും. അപ്പൊ ചില പാരിഷിലൊക്കെ ഭയങ്കര പ്രായമുള്ള അമ്മച്ചിമാരും അവരൊക്കെ ഇരുന്ന് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും, അപ്പൊ നമ്മളങ്ങനെ ആക്ഷൻ സോങ് എടുത്ത് തുടങ്ങും. അപ്പൊ പല ആളുകൾക്കും അത് ദേഷ്യമൊക്കെ വരും, ചില ആളുകൾക്ക് അത് കാണുമ്പോൾ, അത് കാണുമ്പോൾ അറിയാം, പക്ഷെ അത് ചില ആൾക്കും നമ്മൾ സെൻസ് ചെയ്യാറില്ല, കാരണം അവരാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മളല്ല. ആ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഈശോയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയ എന്ത് പാട്ടാണോ അത് കണ്ടുപിടിക്കുക, അവർക്ക് ഈശോയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയ എന്ത് തരം ഡൈനമിക് ആണോ അതിനൊരു ഡെക്കറേഷൻ പറ്റുമെങ്കിൽ ഡെക്കറേഷൻ ഇടുക, അതിന് പുറത്ത് സൈലൻസ് വേണമെങ്കിൽ വാതിൽ പൂട്ടിയിടുക, അതിനുവേണ്ടി എന്തും ചെയ്യുക നമ്മള്. ആ ഒരു എൻകൗണ്ടർ കിട്ടാനാണ് ഈ ഒരു 10 മിനിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രേസ് ആൻഡ് വർഷിപ്പില്. അപ്പോ ഇതാണ്, അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ് എല്ലാ പ്രേസ് ആൻഡ് വർഷിപ്പിനും, ഹൂസ് കമ്മിങ് ഫോർ ഡിന്നർ. അപ്പോ ഞാൻ സാധാരണ ചെയ്യാറുള്ള, എനിക്കൊരു മാസ്റ്റർ ലിസ്റ്റ് ഉണ്ട്, ഇപ്പോ ഒരു മാസ്റ്റർ ലിസ്റ്റ് സെറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പാട്ടുകളുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ മാസ്റ്റർ ലിസ്റ്റില് എല്ലാ പാട്ടുകളും ഉണ്ട്, എനിക്കറിയാവുന്ന എല്ലാ പാട്ടുകളും അതിന്റെ കോഡ്സും. അത് ഒരു ഇപ്പൊ അതൊരു വേർഡ് ഫയലാണ്, ഇപ്പൊ അതുകൊണ്ട് ഇന്റർനെറ്റിൽ ഇടുക. അപ്പോ പിന്നെ സെറ്റ് ലിസ്റ്റ് എന്ന് പറയാൻ, അതിൽ തന്നെ ഞാൻ കീസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോ പ്രായമുള്ളവരുടെ ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു കീ എല്ലാവർക്കും നല്ല പാട്ടുകാരായിരിക്കും അവര്. അപ്പോ അവരൊരു സാധാരണ പ്രേയർ മീറ്റിംഗിൽ പോയിട്ട് അതിന്റെ ഒറിജിനൽ പിച്ചിൽ അങ്ങോട്ട് പാട്ട് തുടങ്ങും, ആർക്കും പാടാൻ പറ്റില്ല. പാടുന്ന ആൾക്ക് പറ്റും, കാരണം അയാൾ നല്ല പാട്ടുകാരൻ, ബാക്കി എല്ലാവരും വായം വിളിച്ചിരിക്കും, കാരണം അവർക്ക് അത്ര എത്തില്ല, അവര് പാടുമ്പോ അവര് ഒച്ച പോവും. അപ്പോ ആ ഗ്രൂപ്പിന് പറ്റിയ പിച്ചുകൾ നമ്മൾ എഴുതി വെക്കും. അപ്പൊ ഞാൻ 2 പിച്ചിൽ എഴുതി വെക്കും. ഇപ്പൊ ഈയിലുള്ള പാട്ടാണെങ്കിൽ ഡിയിലും കൂടി ഒന്ന് ഗിറ്റാറിൽ എഴുതി വെക്കും, കാരണം നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ പോണ പ്രേം മീറ്റിംഗിൽ അവർക്ക് എന്താ കംഫർട്ടബിൾ അറിയും. അല്ലെങ്കിൽ കുട്ടികളാണെന്ന് വെച്ചു, കുട്ടികളുടെ പ്രേം മീറ്റിംഗ് ആണെങ്കിൽ അവരുടെ പിച്ച് ഡബിൾ ആയിരിക്കും, കാരണം അവരുടെ ഒച്ച ഇതായതുകൊണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ താത്തി നമ്മുടെ പിച്ചിൽ പാടിയ പല കുട്ടികൾക്കും പാടാൻ പറ്റില്ല, കാരണം അവർക്ക് അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഒക്ടേവ് പാടാം, അതിന്റെ തൊട്ടുമോളി പാടാം.
അപ്പൊ ഈ വരുന്ന ആളുകൾ പിന്നെ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം, ഇപ്പൊ പ്രായമുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഇരുന്ന് പ്രേസിംഗ് വർഷിപ്പ് ആയിരിക്കും ഇഷ്ടം, ബാക്കിയുള്ളവർക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അപ്പൊ ആ വരുന്ന ആളുകൾ, ആ വിരുന്നിന് വരുന്നവർ ആരൊക്കെയാ, ഹൂസ് കമ്മിങ് ടു ഡിന്നർ, നാളെ എന്റെ പ്രേസിംഗ് വർഷിപ്പിൽ വിരുന്നിന് വരുന്ന ആളുകൾ ആരൊക്കെയാ, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ, അവർക്ക് ഈശോ എൻകൗണ്ടർ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം. ഇതൊക്കെ ടെക്നിക്കൽ കാര്യങ്ങളാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. കുറെ നാള് നമ്മൾ ആളുകൾ നയിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില സാധനങ്ങൾ വർക്ക് ചെയ്യില്ല, ചിലത് വർക്ക് ആവും. അപ്പൊ അതനുസരിച്ച് നമ്മൾ കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ടാക്കി എടുക്കില്ലേ, നമുക്ക് എളുപ്പത്തിൽ അവരെ അവരുടെ അറ്റൻഷൻ കിട്ടാനും ഈശോയിലൊക്കെ അടുപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു കാര്യം. അപ്പൊ ഈ സെറ്റ് ലിസ്റ്റിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, സെറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രേമി, മാസ്റ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള എല്ലാ പാട്ടുകളും. ഇപ്പൊ ഒരു പ്രേം മീറ്റിങ്ങിന് ഒരു മാസ്റ്റർ ലിസ്റ്റ് ഉള്ളതെന്നല്ല, അതായത് ആ പ്രേം മീറ്റിങ്ങിൽ എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ, അതിൽ ചിലപ്പോൾ നമുക്ക് തീം അനുസരിച്ച് തിരിക്കാം, അതായത് പോപ്പ്, ലവ്, അങ്ങനെ. സെറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രേം മീറ്റിംഗ്, ഇന്നത്തെ പ്രേം മീറ്റിങ്ങിന് ആരാ വരുന്നത്, ഇന്നത്തെ പ്രേം മീറ്റിങ്ങിന് പുതിയ പിള്ളേരാണ്, ഓക്കെ. അപ്പൊ പുതിയ പിള്ളേർക്ക് എടുക്കാൻ പറ്റിയ പാട്ട്. അപ്പൊ സെറ്റ് ലിസ്റ്റ് എഴുതുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് ഇന്നത്തെ ബൈബിൾ വചനം ഒരെണ്ണം എടുക്കണം, ഒരു കീ സ്ക്രിപ്ചർ തീം വേണം, എന്നിട്ട് ആ തീം അനുസരിച്ച് നമുക്ക് മാസ്റ്റർ ലിസ്റ്റിൽ നിന്ന് എടുക്കാം. പിന്നെ വേണമെങ്കിൽ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാം, ഇന്ന് പുതിയ ഐഡിയാസ് എന്തെങ്കിലും കൊണ്ടുവരാൻ. എന്നിട്ട് അത് ഫ്ലോ ഫാക്ടർ, ഫ്ലോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പാട്ട് ഫ്ലോ ആവുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് ഏറ്റവും പവർഫുൾ ആയിട്ട് തുടങ്ങി പതുക്കെ ബിൽഡപ്പ് ചെയ്ത് പിന്നെ ഏറ്റവും സൈലൻസിലെത്തി പിന്നെ അവസാനം ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയിൽ നിർത്താം, അങ്ങനെ ഒരു ഒരു ഗ്രാഫ് ചെയ്യാം. അല്ലാത്തൊരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ സ്ലോ ആയിട്ട് തുടങ്ങാം, സ്ലോ ഭയങ്കര സ്ലോ ആയിട്ട്, എന്നുവെച്ചാൽ ഒരു മീഡിയമിൽ തുടങ്ങി പിന്നെ ഒരു മിഡിലിൽ പീക്ക് ചെയ്ത് പിന്നെ സൈലൻസിലേക്ക് പോയി പിന്നെ സൈലൻസിൽ സോഫ്റ്റ് ആയിട്ട് എൻഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഗ്രാഫ് പറ്റും. അങ്ങനെ ഒരു അഞ്ചെട്ട് ഗ്രാഫ് പറ്റും നമുക്ക് ആളുകൾ യൂസ് ചെയ്യാൻ പറ്റിയ. ഫ്ലോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ പാട്ടുകളും അതിൻ്റെ ഒരു ഫീലിംഗ് എക്സ്പ്രഷൻസ് പ്ലാൻ ചെയ്യുന്നതനുസരിച്ച്. തീം, കീ എന്ന് പറഞ്ഞാൽ അതിന്റെ പിച്ചാണ്, അത് ഹൈ പിച്ച്, ലോ പിച്ച്, ടെമ്പോ, ഇതെല്ലാം കൂട്ടിയ ഒരു സെറ്റ് ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയ പ്രേ ഗ്രൂപ്പ്സിന് ഉപകാരപ്രദമാണ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്, അവരെ ആ ഹോളി ഓഫ് ഹോളീസിലേക്ക് എത്തിക്കാൻ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അതനുസരിച്ച് ചെയ്യാം. അപ്പോ പ്രാർത്ഥിക്കുക, എന്നിട്ട് ഓരോ പ്രാവശ്യം റിഫൈൻ ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഇത് ചീറ്റിപ്പോയി, അപ്പൊ ഇത് വേണ്ട, അതിന് പകരം നമുക്ക് ഇതിടാം. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇത് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആളുകളോട് ലിസൺ ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ആക്ഷൻ സോങ് ചെയ്തപ്പോ അവർ ആരും എഴുന്നേറ്റില്ല, എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ആ ആക്ഷൻ സോങ് ചെയ്യുമ്പോൾ എന്തോ ഒരു നമ്മൾ ലിസൺ ചെയ്തിട്ടില്ല, ആ സിറ്റുവേഷനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല നമ്മൾ. അപ്പൊ ലിസൺ റെസ്പോണ്ട്, അപ്പൊ ഈശോ പതുക്കെ നയിക്കും ഇങ്ങനത്തെ ഒരു സ്പേസിലേക്ക്. ഇത്രയും എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് നോക്കാവുന്ന ഒരു. അപ്പൊ നമ്മൾ നോക്കിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ആദ്യം നമ്മൾ എന്താണ് പ്രേസിന്റെ ഹാർട്ട് എന്ന് ചോദിച്ചു. രണ്ടാമത് വൈ പ്രേസ് ഗോഡ് അല്ലെ, എന്തിനായിരിക്കണം. മൂന്നാമത് എനിക്കൊരു പേഴ്സണൽ റീസൺ ഉണ്ടോ, ഇല്ലെങ്കിൽ അതൊന്ന് ഈശോട് ചോദിക്കുക. എനിക്ക് കൺവിക്ഷൻ വേണം, എനിക്ക് തന്നെ വിശ്വാസമില്ലാത്തൊരു കാര്യം എനിക്ക് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഈശോയെ എനിക്ക് വിശ്വാസം അത് വേണം. നാലാമത്തെ കാര്യം, നമ്മൾ എങ്ങനെയാണ് ആ യാത്ര, എല്ലാ പ്രേസും 10 മിനിറ്റ് 5 മിനിറ്റ് ആണെങ്കിൽ പോലും ഒരു ഔട്ടർ കോട്ടിൽ നിന്ന്, അതായത് ബഹളം ശബ്ദമായമാനമായ ഈ ലോകത്തിൽ നിന്നും ഈശോയുടെ സാന്നിധ്യത്തിന്റെ സൈലൻസിലേക്കുള്ള ഒരു 5 മിനിറ്റ് യാത്ര, അതാണ് പ്രേസിങ്. അതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ്, മ്യൂസിക്, സ്ക്രിപ്ചർ, സ്പോക്കൺ വേർഡ്, അങ്ങനെയുള്ള പല ടൂൾസ് യൂസ് ചെയ്യാം നമുക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ അവരെ അടുപ്പിക്കുന്നത് അത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പോ ഇത്രയും കാര്യങ്ങള് എനിക്ക് തോന്നണ ഇന്ന് എനിക്ക് റെലവെന്റ് ആയിട്ട് തോന്നുന്നു. അപ്പോ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ലീഡ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് യു സ്റ്റാർട്ട് ദ ജേർണി, ചെറിയ നോട്ട്സ് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലീഡ് ചെയ്തപ്പോൾ ഈ സംഭവം വർക്കായി, ഇത് വർക്കായില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും കുറച്ചുകൂടി റിഫൈൻഡ് ആയി വരും എൻ്റെ പ്രയോജനം വശം. മേ ബി ഒരു 10 മിനിറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ജെബിൻ എന്ത് പറയണോ? നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ കുറച്ച് സമയം എടുക്കാം. മെറലിൻ, മ്യൂട്ട് ആണ്,
അപ്പൊ നമ്മൾ ഇത്രയും നേരം ഷെൽട്ടൻ ചേട്ടന്റെ കൂടെ ആയിരുന്നു ചേട്ടൻ പറയുന്നൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. നമുക്കൊക്കെ ഉണ്ടാകുന്ന കുറെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചേട്ടൻ പ്രൈസ് മെമ്പർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറെ കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ കാണും. അപ്പം നല്ലൊരു സെക്ഷനിലൂടെ നമ്മളെ ചേട്ടൻ കൊണ്ടുപോയി ചേട്ടാ, ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ ഇപ്പം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ അങ്ങ് ക്ലിയർ ചെയ്തങ്ങ് പോലെ ചേട്ടൻ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു മൈക്ക് ഉണ്ട്, എല്ലാവരും കണ്ടോ, ഇത് ഞാൻ നൈസ് ആയിട്ട് അങ്ങ് നമ്മുടെ കെവിൻ ചേട്ടന് കൊടുക്കും. കെവിൻ ചേട്ടോ, താങ്ക് യു ചേട്ടാ. ഒത്തിരി പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് രണ്ടോ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാം. ഒന്നാം ചോദ്യം ചോദിച്ചേക്കുന്നത്, ചേട്ടൻ പറഞ്ഞായിരുന്നു പ്ലേസ് മെമ്പർഷിപ്പ് തുടങ്ങുമ്പോഴേ തുടങ്ങുന്നത് ഒരു ഫിസിക്കൽ ആയിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഒരാൾ ചോദിച്ചേക്കുന്നത്, നമ്മൾ ഫിസിക്കൽ ആയിട്ട് തുടങ്ങുമ്പം വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഒരു ടയർഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ആക്ഷൻ സോങ്ങോ അങ്ങനെ ഫിസിക്കൽ ആയ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മള് ഒരു കോമൺ സെൻസ് നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. നോർമലി ചെയ്യാറുള്ളത്, ഇപ്പോ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുള്ളത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എടുക്കുക. അത് ഫിസിക്കൽ ആവണമെന്നില്ല, എന്ന് വെച്ചാൽ അവർക്ക് അപ്പൊ ചേരേണ്ട കാര്യമില്ല, അവർക്ക് കേട്ടിരിക്കാം, പക്ഷെ ഒരു ലൈവ്ലി സോങ്. അത് ഒരു അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് പാട്ടുകൾ കഴിയുമ്പോൾ അവര് ഒരു മൂന്നാമത്തെ പാട്ടിലൊക്കെ വേണമെങ്കിൽ കുറച്ചൊരു ആക്ഷൻ പോലത്തെ ഇതൊക്കെ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവര് നമ്മളായിട്ടൊരു കണക്ഷൻ വരും. നമ്മൾ അവരുടെ കണ്ണുകളിൽ നോക്കുമല്ലോ, ലീഡ് ചെയ്യുന്ന ആളുകൾ അവരെ നോക്കുന്നു, ചിരിക്കുന്നു. ഒരു ഒരു പാട്ടൊക്കെ കഴിയുമ്പോൾ ഒന്നുകിൽ അടി കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കണക്ഷൻ ഉണ്ടോ. അപ്പൊ ഞങ്ങള് റെക്സ് ബാൻഡിൽ ചെയ്യാറില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ വലിയ ഗ്രൂപ്പ്സ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ കോൺസേർട്സ് ഒക്കെ ചെയ്യുമ്പോൾ വർഷിപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറയും ബീനയോട് പറയും, ഓക്കെ ബീന ആ സൈഡില് അവരെ നോക്കിക്കോ, ടിംസൺ നീ ഇവിടെ നോക്കിക്കോ. ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പാടും. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത്തിരി മരടന്മാരാണെങ്കിൽ അവർ ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്റ്റീഫൻ പറയും, ചേട്ടാ ആ സൈഡിലിരിക്കുന്ന രണ്ടുപേര് കുറച്ച് പ്രശ്നമാണ്, അപ്പോൾ അവരെ ആരെങ്കിലും നോക്കുക. അപ്പൊ ടിംസൺ പറയും, ഞാൻ പാട്ട് പാടുമ്പോൾ ഞാൻ അവരുടെ സൈഡിലേക്ക് പൊക്കോളാം, അവരെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ അവരൊരു നാല് പാട്ടിലൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കും, ചിരിപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സാധനമായിട്ട് കണക്ട് ചെയ്ത് ദ ആർ ഓപ്പൺ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എക്സ്പാൻഡിലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇതില്ല, ആക്ഷൻ സോങ് ഇല്ല, ഒരു അഞ്ചാമത്തെ പാട്ടിലൊക്കെ ആയിരിക്കും ആക്ഷൻ സോങ് വരുന്നത്. അപ്പൊ ആ സമയമാകുമ്പോൾ അവര് ഓക്കെ കൊള്ളാം, നമ്മള് നമ്മുടെ കൂട്ടുകാരായി എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് വരും. അല്ലെങ്കിൽ ചെരുപ്പെടുത്ത് എറിയും, പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിരിക്കും അപ്പോഴത്തേക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ കുറച്ചൊരു കോമൺ സെൻസ് യൂസ് ചെയ്യുക. പിന്നെ ജെനുവിൻ ആയിട്ട് അവരെ ഒരു ഇതൊരു നാടകമായിട്ട് കണ്ട് ചെയ്യരുത്. നമ്മൾ നോക്കുമ്പോൾ നമുക്കും ഇന്ന് അവര് ഇവിടെ വന്ന് ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ പാട്ട് കേൾക്കാനായിട്ട്, നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് കേൾക്കാനും അവർ വന്ന് ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ഈശോ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും അവർ വന്നതിൽ. അപ്പൊ അത് എന്നിൽ കൂടി ആ പ്ലാൻ നടക്കണം, അത് തടസ്സപ്പെടരുതല്ലോ. അപ്പൊ അതിനുവേണ്ടി ഒരു ഓപ്പൺ ചാനൽ അവരായിട്ട് ഞാൻ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാം എന്ന് പറയുന്ന പോലെ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇമ്മീഡിയറ്റ്ലി പ്രൈസ് വർഷിപ്പ് തുടങ്ങണ്ടെങ്കിൽ തുടങ്ങണ്ടോ, എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി ഒരു ഫെമിലിയർ ഗ്രൂപ്പ്സിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക. ഫസ്റ്റ് ആക്ഷൻ സോങ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു ഒരു ടു ത്രീ സോങ്സ് കഴിഞ്ഞ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആ നെക്സ്റ്റ് സോങ് ചെയ്യാം സാധാരണ. അപ്പൊ ആളുകൾ ഇരുന്ന് ഇവർ ഉപദ്രവമുള്ള ആളുകളല്ല എന്നൊക്കെ മനസ്സിലാവും ആദ്യത്തെ പാട്ട് കഴിയുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ അവർ ചേരാൻ സാധ്യതയുണ്ട്. ഓക്കെ ഏട്ടാ, വേറൊരാൾ ചോദിച്ചേക്കുന്നത്, നമ്മൾ പ്രൈസ് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം ലൈക്ക് എങ്ങനത്തെ പാട്ടുകൾ ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ചിലരൊക്കെ ഇപ്പൊ നമ്മൾ ഭയങ്കര കാമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ടൊക്കെ പാടി തുടങ്ങാവുന്ന രീതിയിലൊക്കെ തുടങ്ങാറുണ്ട്. അപ്പം ചോദിച്ചേക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പാട്ടുപാടിയാണ് തുടങ്ങണ്ടേ, അത് ഈശോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പാട്ടുപാടിയാണ് തുടങ്ങണ്ടേ, അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് വലിയ തിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഒന്നും അല്ല, ഇത് കുർബാന ഒന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല നമുക്ക്. നമുക്ക് ബേസിക്കലി അവർക്ക് ഓപ്പണപ്പ് ചെയ്യാൻ എന്തായിരിക്കും എളുപ്പം എന്നൊന്ന് നമ്മൾ ആലോചിക്കണായിരിക്കും നല്ലത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സഭയൊന്ന് പുറത്താക്കില്ലല്ലോ, കാരണം ഇതിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ ചില സമയത്ത് ഒരു പരിശുദ്ധാത്മാവിന്റെ പാട്ട് ആളുകളെ, ഇപ്പൊ ചിലപ്പോ പരിശുദ്ധാത്മാവിന്റെ തന്നെ നല്ല ലൈവ്ലി പാട്ടൊക്കെ ഉണ്ടല്ലോ, ചില സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പാട്ട് നമ്മൾ പാടുമ്പോൾ ആത്മാവിന്റെ ഒരു ഫോക്കസ് വരാൻ സാധ്യതയുണ്ട്. അതായിരിക്കും മിക്കവരും അങ്ങനെ ഉപയോഗിക്കുന്നത്. പക്ഷേ സാധാരണ ഒരു കണ്ടന്റ് ഈശോ പരിശുദ്ധാത്മാവ് എന്നുള്ളതിനേക്കാളും ഞാൻ നമുക്ക് ഒന്നിച്ചു വരാം, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ബീയിങ് ഹിയർ, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് സന്തോഷമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടന്റ് ആദ്യം വരുവാണെങ്കിൽ നല്ലതാണ്. അപ്പൊ അവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഹാപ്പിനെസ്, ആ തോട്ട്സ് ഒക്കെ വരുന്ന പോലത്തെ ഒരു പാട്ടുണ്ടെങ്കിൽ അത് ഒരു, കാരണം ഈ ഈ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ
നോർമലി ആളുകൾ ഇത്തിരി ഡിസ്റ്റർബ്ഡ് ആണ്. ഈ പ്രയർ മീറ്റിംഗിന് വരിക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പോയി അഡ്ജസ്റ്റ് ആയിരുന്നു മാത്രമല്ല, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രയർ മീറ്റിംഗിൽ പോകാനായിട്ട്. ഞാൻ ഭാരതമാത കോളേജ് പഠിച്ച ഒന്ന് ആളുകൾ നമ്മൾ പ്രയർ മീറ്റിങ്ങിന് പോകണുണ്ടെന്ന് അറിയുന്നതുകൊണ്ടുള്ള ഒരു ചമ്മല്, അതൊക്കെ ആയിരുന്നു എന്റെ ആ സമയത്ത് പ്രധാന പ്രശ്നങ്ങൾ. അപ്പൊ ഞാനൊരു മരത്തിന്റെ അവിടെ അവിടെ വന്നിരിക്കും ഭക്ഷണം കഴിഞ്ഞിട്ട്, കാര്യമില്ലാത്തപ്പോ ചാടി ചാപ്പലിക്ക പ്രയർ മീറ്റിംഗ്. അപ്പൊ ഈ പ്രയർ മീറ്റിങ്ങിന് വരിക അല്ലെങ്കിൽ കുറച്ച് പരിചയമില്ലാത്ത ആളുകള് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുമ്പോൾ കൈ പൊക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ഒരു പരിചയമില്ലാത്ത ആൾക്ക്. അപ്പോ അയാളുടെ ആ മനസ്ഥിതി നമ്മൾ കണക്കിലെടുത്ത് അയാളെ കംഫർട്ടബിൾ ആക്കുക. അപ്പൊ ഒരു ഹാപ്പിനെസ്, ടുഗദർനെസ്, ആ കുഴപ്പമില്ല ഇവരൊക്കെ അത്യാവശ്യം ഒരു അപകടമില്ലാത്ത ആളുകളാണ് എന്ന് തോന്നുന്ന രീതിയിലെങ്കിലും വി നീഡ് ടു ഹാവ് അങ്ങനത്തെ ഒരു കണ്ടന്റ് നല്ലതാണ് ഇനീഷ്യൽ സ്പേസിൽ. അപ്പൊ അവര് കുറച്ചൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ആളുകൾക്കൊക്കെ എപ്പോഴും കുറെ കരിസ്മാറ്റിക് ആയിരിക്കും, ഇവരൊക്കെ എല്ലാം വട്ടന്മാരായിരിക്കും എന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ വന്നിരിക്കണ കൈപൊക്കി തുടങ്ങിയവര്, അതൊക്കെ ആയിരിക്കും അവരുടെ തലക്കൂടി പോണത്. അപ്പൊ നമ്മള് അവരെ വലിച്ചൊരു സ്ഥാനത്തിലേക്ക് ഇടുമ്പോ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആദ്യം ഇവരും മനുഷ്യരാണ്, കുഴപ്പമില്ല, ഇവരും ചിരിക്കണൊക്കെ ഉണ്ട്, ഇവര് അപകടമില്ല, അങ്ങനെ അങ്ങനത്തെ അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടിയാൽ. ഇപ്പൊ റെക്സ് ബാൻഡ് ഒക്കെ കേസിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഞങ്ങള് പലപ്പോഴും കംപ്ലീറ്റ്ലി സെക്യുലർ ഓഡിയൻസിന്റെ അടുത്താണ് തുടങ്ങുന്നത് ഒരു പ്രേസിംഗ് വെച്ച് അല്ലെങ്കിൽ. അപ്പോ അവർക്ക് ഒരു കണക്ഷനും റിലിജിയൻ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോ ഭയങ്കര നമ്മള് പക്ഷെ നമ്മുടെ ക്യാമ്പസിലൊക്കെ കുറച്ച് ഈ ഇത് ജി സി പ്രയർ മീറ്റിംഗ് ആണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വരുന്ന ആളുകളാണ്. അപ്പൊ അത്രയും കുഴപ്പമുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വരാണ്ടിരിക്കാലോ. ഓക്കെ ഏട്ടാ, വേറെ ആള് ചോദിച്ചേക്കുന്നത് ഒരു പ്രൈസ് ആമർഷിപ്പില് സെൽഫ് പ്രയർ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് പ്രയർ എനിക്കൊന്ന് ചോദിച്ച ആള് സ്വയം പ്രേരിത പ്രാർത്ഥന വേർഡ്സ് ആയിരിക്കും ഉദ്ദേശിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള പ്രയറിനെ പറ്റിയാണ് ചോദിച്ചെന്ന് തോന്നുന്നു. ചോദിച്ച ആളും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവോ, സെൽഫ് പ്രേയർ ഉദ്ദേശിച്ചത് അതാണോ? ആ കെവിൻ ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ യൂഷ്വലി കൂടുതൽ വേർഡിങ്സ് ആയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ ഒരു പ്രേസ് ആൻഡ് വർഷിപ്പിൽ. അപ്പൊ അതൊരു സ്റ്റുഡന്റ് ഗ്രൂപ്പിലാവുമ്പോ അത് ഒത്തിരി ബോറിംഗ് ആയിരിക്കോ, അതെങ്ങനെയാണ് അത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത്, മ്യൂസിക് പ്രേയർ അങ്ങനെയാണോ എന്നുള്ളൊരു. എനിക്ക് തോന്നുന്നത് അത് ഒരു കൾച്ചറൽ ഡിഫറൻസും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ യൂറോപ്പിലൊക്കെ കണ്ടിരിക്കുന്നത് കൂടുതലും ഈ വേൾഡ് യൂത്ത് ഡേ ഒക്കെയുള്ള വേർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതില് ഒരു സെൽഫ് പ്രേയർ ഒന്നുമില്ല. അതില് വൺ സോങ് സൈലൻസ് അല്ലെങ്കിൽ ഒരു ഒരു കണക്ഷൻ ആഫ്റ്റർ അനദർ, അങ്ങനെ എന്തുവരെയാണ് ഈ മാറ്റ്നേറിന്റെ ഒക്കെ പ്രേയേഴ്സ്. പക്ഷെ ആളുകൾ അങ്ങനെ അങ്ങോട്ട് നിൽക്കും. ഇപ്പൊ നമ്മൾ ഹിൽ സോങ്ങിന്റെ ഒക്കെ വേർഷിപ്പ് കണ്ടിട്ടില്ലേ, അതിന്റെ ഇടയിൽ അധികം സ്പീച്ചസും ഓരോരുത്തർ പ്രാർത്ഥിക്കുകയൊന്നുമില്ല, അവർ ഫുള്ളായിട്ട് അങ്ങോട്ട് പോകും. ഓരോ പാട്ട് കഴിയുമ്പോൾ ഉള്ള നമ്മൾ ആ പാട്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്ന പോലത്തെ പ്രേസേ ഉള്ളൂ അതില്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു ഈ അനുദിന പ്രാർത്ഥനകൾ ഉള്ള കരിസ്മാറ്റിക് ട്രഡീഷനിൽ നിന്ന് വരുന്നോണ്ടായിരിക്കും പള്ളികളിലൊക്കെ കരിസ്മാറ്റിക് പ്രേയറിൽ. അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്ത് സംഭവിച്ചു എന്നുള്ള പറയുന്ന പോലത്തെ ഒരു ഡയറി പരിപാടി ഉണ്ട് നമുക്ക് അല്ലെ, നമ്മുടെ പ്രേയർ മീറ്റിങ്ങിൽ. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ സംഭവിച്ചു, കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ സംഭവിച്ചു, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ആ ഈശോയിലേക്ക് പോകുന്ന ഒരു യാത്ര വിട്ടിട്ട് അവിടെ എന്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങിലേക്ക് പോകും. അതിന് വേറൊരു സമയം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അതായത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ. ഇപ്പൊ നമ്മുടെ ഹൗസ് ഹോൾഡിലൊക്കെ അതിനൊരു സമയമുണ്ട് ആക്ച്വലി അങ്ങനെ ചെയ്യാനും പറയാനും ഒക്കെ. പക്ഷെ പ്രേസ് ആൻഡ് വർഷിപ്പിന്റെ ഇടയിൽ അത് വരുമ്പോൾ മിക്കവാറും അതൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് പോകും. ഒരു കാരണം ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് കേട്ടു, അപ്പൊ ഒരാൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, പിന്നെ വേറൊരു വഴി പോയി, നമുക്ക് ആ സൈലൻസിൽ എത്താനുള്ള ആ ഫോക്കസ് പലപ്പോഴും പോവാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് എനിക്ക് തോന്നുന്നു ചില സമയത്ത് അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചപ്പോ എന്താ പറയണ്ടേന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല. ഇപ്പൊ കോളേജ് പ്രയർ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും ആള്, അതുകൊണ്ട് തേജ പ്രയറിനൊക്കെ പോകുമ്പോ ഒരു സുഖമുണ്ട്, നമുക്കൊന്നും ചെയ്യണ്ടല്ലോ, അവരെല്ലാം ചെയ്തോളൂ. അപ്പൊ ഇതിപ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായാൽ ഞാൻ എന്ത് പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ഫുൾ ടൈം ആലോചിച്ചിരിക്കുന്ന. അപ്പോ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോ ഇതൊരു ഓക്കെ, ഈ ഇങ്ങനെയാണ് പറയേണ്ടത്, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണ് ഇവിടെ പറയേണ്ടത്. അപ്പൊ എന്റെ റൗണ്ട് ആകുമ്പോ ഞാൻ പറയും കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് കർത്താവെ എനിക്ക് പരീക്ഷയിൽ പാസ്സായാൻ കൃപ നൽകിയതിനെ ഓർത്ത് ഞാൻ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ അതൊരു ടെംപ്ലേറ്റ് കിട്ടി. അപ്പൊ എനിക്ക് സമാധാനമായി ഇതാണ് പറയുന്നത്. അങ്ങനെ ചിലപ്പോ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 15 മിനിറ്റ്സിൽ നമ്മളൊരു 3-4 പാട്ടില് ഒരു സൈലൻസിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോ പലപ്പോഴും അതൊരു ഡിസ്ട്രാക്ഷൻ ആയി തീരും. താങ്ക് യു. അത് ആൻസർ ചെയ്താന്ന് അറിയില്ല എനിക്ക്. അങ്ങനെ അല്ലാത്തൊരു ഒരു ട്രഡീഷനെ നമ്മൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ ഒരു വീക്ക്ലി പ്രയർ മീറ്റിംഗ് എന്ന് പറയുന്നത് വേറെ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ പുറത്ത് ചെയ്യാലോ. ഓക്കെ, പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞു, നമ്മളൊരു സൈലൻസ് എക്സ്പീരിയൻസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ലീഡർ പറയാണ്
ഓക്കെ, അടുത്ത ഒരു 10 മിനിറ്റിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയാം എന്ന് പറഞ്ഞാൽ അപ്പൊ പറയാലോ. അപ്പൊ വേർഷിപ്പിന്റെ ഇടയിൽ വരണ്ടത്. ഓക്കെ ഏട്ടാ, ഒരു ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് ഇതിങ്ങനെയാണ്, അതായത് ഫസ്റ്റ് ടൈം ആയിട്ട് കോളേജിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മീറ്റിംഗിൽ നമ്മൾ പ്രൈസ് സമർഷിപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പൊ ഒരു സെക്യുലർ ഗ്രൂപ്പാന്ന് വെച്ചാൽ ഹിന്ദുസും എല്ലാരും അങ്ങനെയാണോ? എല്ലാരും ഉണ്ട്. അതെനിക്ക് ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചയാളെ അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് ചോദിക്കാവോ? അത് എനിക്ക് തോന്നുന്നു വളരെ ഒരു അത് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഇൻ ദ സെൻസ് നമ്മളൊരു ടിപ്പിക്കൽ ഈ കരിസ്മാറ്റിക് ടെംപ്ലേറ്റ്സ് ഒന്നും എടുത്ത് ഉപയോഗിക്കാണ്ടിരിക്കണാണ് നല്ലത്. അതായത് ഇപ്പോ എന്താ പറയണ, നമ്മള് ആത്മാവിലുള്ള പ്രാർത്ഥന, എന്താണ് ടൺസ്, അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് നല്ലതാണ്. പക്ഷെ നമ്മളിപ്പോ ഒരു ഓപ്പൺ സെക്യുലർ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ എക്സ് ബാൻഡിലെ വേർഷിപ്പ് നടക്കുമ്പോ പലപ്പോഴും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആളുകളായിരിക്കും പല റിലിജിയും. പക്ഷെ അത് ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ആളുകൾക്ക് ഇത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് സാധനങ്ങൾ ചെയ്യാവുന്ന. ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം എന്നുള്ളത് കൊണ്ടുവരാൻ പറ്റിയ ഡൈനമിക്സ് ഉള്ളത് നല്ലതാണ്. പാട്ടുകളും പാട്ടുകളുടെ അവസാനമുള്ള ചെറിയ കണക്ഷൻസിൽ കൂടി നമുക്ക് വർഷിപ്പ് ചെയ്യാൻ പറ്റിയ നല്ലതാണ്. അതായത് അധികം വേറെ അധികം കാര്യങ്ങളിലേക്ക് പോകാൻ ഒരു സ്ക്രിപ്ച്ചറോ വല്ലതും യൂസ് ചെയ്യണം എപ്പോഴും നല്ല ഒരു, കാരണം അതൊരു ക്രിസ്ത്യൻ പ്രോഗ്രാം ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരു സാധാരണ ഞങ്ങള് ചില സമയത്ത് അപ്പോ ഇന്ത്യൻ പ്രെയർ ചെയ്യും എക്സ്പാൻഡില്, ഇന്ത്യൻ പ്രെയറെ വർക്ക് ചെയ്യാറുണ്ട് ഇങ്ങനത്തെയുള്ള ഒരു സിറ്റുവേഷൻസിൽ. നമ്മളപ്പോ ഒരു രാഗം പാടി അതിൽ നിന്ന് ടങ്സിലേക്കൊക്കെ പോയി രാഗത്തിലേക്ക് തിരിച്ചു വന്നാലും ആളുകൾക്കൊരു ദൈവത്തിന്റെ സാന്നിധ്യം കിട്ടും. ഒരു ടോട്ടലി ഏലിയൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാതെ പറ്റും. ചില സമയത്ത് തേയ്സ പോലെയുള്ള പ്രേയർസ് വർക്ക് ചെയ്യും അവിടെ. പക്ഷെ നമ്മൾ ചിലപ്പോ ടോട്ടലി ഏലിയൻ ആയിട്ട് അവർക്ക് ഒരു പരിചയമില്ലാത്തൊരു ടെംപ്ലേറ്റില് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പ്സിൽ ചിലപ്പോൾ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ക്ലോസ്ഡ് ആയി പോകും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് നോക്കിയിട്ട്. പക്ഷെ സാധാരണ നമുക്കിപ്പോ ഒന്ന് നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന പോലെ ആർട്ടിന് ലോജിക്കിന്റെ അപ്പുറത്തേക്കും ആർഗ്യുമെന്റ്സിന്റെ അപ്പുറത്തേക്കും റീച്ച് ചെയ്യാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഇപ്പോ ബെനഡിക്റ്റ് പറഞ്ഞ ആർട്ടിന്, അതായത് അതുകൊണ്ടാണ് മ്യൂസിക്കിൽ കൂടി അല്ലെങ്കിൽ ഒരു പെയിന്റിങ്ങിൽ കൂടി ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആളുകൾ തിരിച്ചധികം കാര്യങ്ങളും ചോദിക്കില്ല, ദൈവം ഉണ്ടോ ഇല്ലേ. അതേസമയം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവർ അതിന് ഓക്കെ. അപ്പൊ കുറെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, ആദവും അവയും ഉണ്ടായിരുന്നു, അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു, അപ്പൊ ബാക്കി മക്കൾ എങ്ങനെ ഉണ്ടായി, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പൊങ്ങി വരും. അതേസമയം നമ്മൾ കൾച്ചറിലും ആർട്ടിലും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ഈശോയെ അനുഭവിക്കുമ്പോൾ പലപ്പോഴും അതൊരു ഡീപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ആർട്ട് യൂസ് ചെയ്യുക, കൾച്ചർ യൂസ് ചെയ്യുക, കർത്താവിന്റെ ബ്യൂട്ടി എക്സ്പ്രസ് ചെയ്യുക. നമുക്കൊരു 10 മിനിറ്റ് കിട്ടിയാൽ പോലും വേൾഡിന്റെ മുമ്പിൽ ത്രൂ ഓൾ ദീസ് ഡൈനാമിക്സ് ദാറ്റ് വി ഹാവ്. അപ്പോൾ ആൻഡ് ബി കെയർഫുൾ, നമ്മൾ അങ്ങനത്തെ ഒരു ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താവുമ്പോൾ അത് അവരുടെ ഒരു കൾച്ചറലി അവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്പേസിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യണം. ഈശോ അങ്ങനെയാണ് ചെയ്തത്. ഈശോയുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ആൻഡ് ജെനുവിൻ ആയിട്ട് നമ്മൾ, ഇപ്പൊ ഞങ്ങൾ പല സ്ഥലത്തും ടങ്സ് ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ആൾക്ക് ചിലപ്പോൾ ടങ്സ് ആണെന്ന് മനസ്സിലാവുന്നില്ല, ആളുകൾ ചിലപ്പോൾ ആ പാട്ടിന്റെ ട്യൂണായിട്ട് നമ്മൾ പാടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് ആ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്താൽ പലപ്പോഴും ഇറ്റ് വർക്ക്സ് ആൻഡ് ഈശോയുടെ ഒരു സാന്നിധ്യം അവിടെ കൊണ്ടുവരാൻ ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മള് ഹാൻഡിൽ ചെയ്തു എന്ന് വിചാരിക്കും. നമുക്ക് ഈ ഒരു സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ ഒരു 1.5 മണിക്കൂറായിട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. ചേട്ടൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ഇനിയും വരുന്ന വഴികളിലൊക്കെ ചേട്ടനെ വീണ്ടും കണ്ടുമുട്ടാന്ന് തോന്നുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് സൈലന്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സെഷനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എന്താ ആഗ്രഹിച്ചു അതൊക്കെ കേൾക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയതിനോടത്തൊക്കെ നന്ദി പറയുന്നു. ഈശോയെ,
ഈ ഒരു സെഷനിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ബോധ്യങ്ങളൊക്കെ വരും കാലങ്ങളിൽ ഞങ്ങളുടെ കോളേജ് പ്രയർ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഞങ്ങളായിരിക്കുന്ന പ്രയർ ഗ്രൂപ്പുകളിലൊക്കെ പ്രിസമർഷിപ്പ് സമയത്തും ഞങ്ങളുടെ ഒരു കുഞ്ഞു ഗ്രൂപ്പുകളിലൊക്കെ പ്രിസമർഷിപ്പ് സമയത്തൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവെ, സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് പ്രത്യേകിച്ച് ചേട്ടനെ സമർപ്പിച്ചു. ചേട്ടന്റെ ഇനിയുള്ള പ്രവർത്തന മേഖലകളെയും ഇനിയും കണ്ടുമുട്ടുന്ന ഒത്തിരി പേർക്ക്, അനേകം ആത്മാക്കൾക്ക് ഈശോയുടെ മുഖമായിട്ട് മാറാൻ ചേട്ടന് സാധിക്കട്ടെ. ചേട്ടനോട് എക്സ്പാൻഡ് ആയിട്ട് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ വലിയ അനുഗ്രഹത്തിന് ഞങ്ങളൊക്കെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. ആമീൻ. ഓക്കെ, ഓവർ ടു മെർലിൻ. ഓക്കെ, അപ്പം എല്ലാവരുടെയും ഡൗട്ടൊക്കെ അങ്ങ് ക്ലിയർ ഒക്കെ ചെയ്ത് എല്ലാവരും നല്ലൊരു സെറ്റപ്പിൽ ഇങ്ങനെ സെറ്റപ്പ് മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ജിബിൻ ചേട്ടൻ ഇവിടെ ഉണ്ട്, നമ്മുടെ സോണൽ കോർഡിനേറ്റർ ആണ്. ചേട്ടനെ പറ്റി പറയണ എന്താ, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് എപ്പോഴും എല്ലാവരുടെയും കൂടെ, നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉള്ള നമ്മുടെ ജിബിൻ ചേട്ടന് ഞാൻ മൈക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ചേട്ടാ എന്നാ. ഓക്കെ, താങ്ക് യു മെർലിൻ. നമ്മൾ ഇത്രയും നേരം എങ്ങനെ മനോഹരമായിട്ടൊരു പ്രൈസ് ചാമ്പ്യൻഷിപ്പ് നമ്മളൊക്കെ പലരും ചെയ്തു തുടങ്ങിയിട്ടുള്ളവരൊക്കെ ആയിരിക്കും, എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം.